أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون صدق الله مولانا العلي العظيم يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ أجمير معين الدين لا إله إلا الله يا شيخنا يا شيخ مدبور أتينا بابكم راجين فوزا كاملا يا سيدي سيم ولي لا إله كنت قد أخفيت أمرك أولا ثم انتشر منك أنوار الولاية سيدي سيم ولي لا إله إلا الله الله لا إله إلا الله محمد رسول الله عليها نحيا وعليها نموت وعليها نبعث إن شاء الله الله سبحانه وتعالى മഹാന്മാർക്കൊപ്പം ജന്നാത്തു നഈമിൽ കൂടാൻ കുടുംബസമേതം നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാവട്ടെ. അമ്പിയാക്കൾ ഔലിയാക്കൾ പ്രത്യേകിച്ച് മടവൂർ ശൈഖുന മഹാന്മാരുടെ ഹക്കുകൊണ്ട് അള്ളാഹുവെ ആഫാത്ത് മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അള്ളാഹ്. എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ നാടുകളെ കാത്തുരക്ഷിക്കണേ അള്ളാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ, ഔലിയാക്കൾ അവരുടെ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വസ്തുനിഷ്ഠമായ സംഭവങ്ങളെ ബഹുമാന്യരായ അബ്ദുൽ ഹക്കീം അസ്ഹരി വളരെ ചെറിയ വാക്കുകളിൽ വളരെ വലിയ അർത്ഥമുള്ളത് നമ്മെ കേൾപ്പിച്ചു. സുന്നത്ത് ജമാഅത്തിന് വളരെക്കാരം നല്ല നേതൃത്വത്തിനുള്ള എല്ലാ തൗഫീഖും അസ്ഹരിക്കും നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ വർഷവും നമ്മളിവിടെ ഇതുപോലെ പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. പല പ്രാവശ്യം ഞാൻ തന്നെ ഇവിടെ നിങ്ങളോടൊപ്പം വഴന്ന് പറയാൻ എത്തിയിട്ടുണ്ട്. ഈ വർഷവും ബീരാം മുസ്ലിയാരും മൂസ സക്കാഫിയുമൊക്കെ ഈ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ മടവൂർ ശൈഖുനയുടെ ആ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളോടൊപ്പം ചേരാൻ വന്നത്. ഇൻഷാ അല്ലാ, നമ്മുടെ സമാപന ദുആക്ക് ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ അവർകൾ എത്തിച്ചേരും. സയ്യിദന്മാരും ആലിമ്യങ്ങളുമെല്ലാം നമ്മുടെ സ്റ്റേജിലുണ്ട്. ഉമ്മബങ്ങന്മാർ, സഹോദരങ്ങൾ അല്പസമയം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. പരിശുദ്ധ റമളാനു ശരീഫിൻ്റെ ഏറ്റവും പുണ്യമുള്ള ഏറ്റവും സന്തോഷമുള്ള ഇബാദത്തുകളെ കൊണ്ട് നിറഞ്ഞ രാപ്പകലുകൾക്ക് വിരാമം കുറിച്ചു. റമളാനിന് ശേഷമുള്ള ആറ് നോമ്പ് ഇന്ന് അവസാനിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ഈമാനു യമാനിൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പ്രദേശമുണ്ട്, യമനിലെ ഹളറമൗത്ത് തെരീം. മമ്പുറം തങ്ങൾ പാപ്പ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്നത് അവിടെ നിന്നാണ്. ഞാൻ അവിടെ ഒരു സിയാറത്തിന് പോയി ഒരാഴ്ച താമസിച്ചപ്പോൾ സംബൽ എന്ന് പറഞ്ഞിട്ടൊരു മക്കാമുണ്ടാവും, അതിൽ 1000 കുത്തുബീങ്ങളാണ് അവിടെ മറവിട്ട് കിടക്കുന്നത്. നാം ഹദ്ദാദ് ചൊല്ലുമ്പോൾ ഫാത്തിഹ ഓതുന്ന മിക്ക മഹാന്മാരും അവിടെയാണ് വിശ്രമിക്കുന്നത്. ഹദ്ദാദ് തങ്ങൾ അവിടെയാണ് വിശ്രമിക്കുന്നത്. ബഅലവി സാദാത്യങ്ങളിൽ വലിയ വലിയ മഹാന്മാർ വിശ്രമിക്കുന്ന സ്ഥലമാണ് അവിടെ. ആ ഹളറമൗത്ത് തെരീമിൽ ഒരു ഇസ്ലാമിക ചുറ്റുപാടിന്റെ മുഴുവൻ സംഗതികളും നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇപ്പോൾ ദാറുൽ മുസ്തഫ എന്ന സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഹഫീദ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദീനി ചൈതന്യം, അത് ഒരു വല്ലാത്ത വിപ്ലവമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം രാവിലെ മുതൽ അസർ വരെ പുരുഷന്മാർക്കാണ് കച്ചവടം. അസർ കഴിഞ്ഞാൽ അതേ കടയിലെ ജോലിക്കാരും വിൽപ്പനക്കാരും വാങ്ങുന്നവരും ഒക്കെ മാറി, അവരൊക്കെ പിന്നെ സ്ത്രീകളാണ്. സ്ത്രീകളുടെ സമയത്ത് പുരുഷന്മാരില്ല, പുരുഷന്മാരുടെ സമയത്ത് സ്ത്രീകളില്ല. ആഴ്ചയിൽ 2 ദിവസം നടക്കുന്ന ചന്തയുണ്ട്. ഒരു ദിവസം പുരുഷന്മാർക്ക് മാത്രമുള്ള ചന്ത, 2ാമത്തെ ദിവസം സ്ത്രീകൾക്ക് മാത്രമുള്ള ചന്ത. സ്ത്രീകളുടെ ചന്ത നടക്കുന്ന സ്ഥലത്ത് ഒരു പുരുഷനെ പോയിട്ട് ഒരു ആൺ കുഞ്ഞിനെ കാണും. അങ്ങനെയുള്ള ഒരു ആ പ്രദേശത്തിന്റെ വേറൊരു വല്ലാത്ത പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഏറ്റവും തിരക്ക് കൂടിയ പള്ളിയിലെ സമയം തഹജ്ജുദിന്റെ സമയത്താണ്. തഹജ്ജുദ് സമയത്ത് ഉണരാത്ത എഴുന്നേൽക്കാത്ത ഒരാളും ഹളറമൗത്ത് തെരീമിലില്ല. എത്ര രോഗിയായ ആളാണെങ്കിലും തഹജ്ജുദിന്റെ സമയത്ത് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചുണർത്തും. 40 കഴിയാത്ത കുട്ടികളെ പോലും തൊട്ടിലിൽ ഉറങ്ങുമ്പോൾ തഹജ്ജുദിന്റെ സമയത്തൊന്ന് വിളിച്ചുണർത്തിയിട്ട് പിന്നെ ഉറങ്ങിയാലും മടിയില്ല. ആ സമയത്തിന്റെ ബർക്കത്തിന്, മുത്ത റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സമയത്തിന്റെ ഒരു ബർക്കത്ത് കിട്ടുന്നതിന് വേണ്ടി. ബഹുമാനപ്പെട്ട ഉമർ ഹഫീദ് തങ്ങൾ അദ്ദേഹം താമസിക്കുന്ന പള്ളിയിൽ നിന്ന് നടത്തുന്ന ഉത്ബോധനങ്ങളെല്ലാം വീടുകളിലെല്ലാം ലഭിക്കും. നമ്മുടെ നാട്ടിലെ പോലെ സ്ത്രീകൾ ഇങ്ങനെ വഴുതിന് വരുന്ന പരിപാടിയില്ല. ഇത് പുറത്ത് സ്റ്റേജ് കെട്ടിയിട്ടല്ല പരിപാടി, പള്ളിയിൽ വഴുത് നടക്കും. പള്ളിയിൽ നടക്കുന്ന വഴുത് തൽ സമയം എല്ലാ വീടുകളിലും ബോക്സ് വെച്ചിട്ടുണ്ട്. എല്ലാ വീടുകളുടെ ബോക്സിലും ആ വഴുതുകൾ. അങ്ങനെ സ്ത്രീകൾ ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല. ഇപ്പൊ ആധുനിക സംവിധാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമല്ലേ. അബുദാബിയിലൊക്കെ മൊത്തം രാഷ്ട്രത്തിൽ ഒരു പള്ളിയിലെ വാങ്ങി വിളിക്കുന്നുള്ളൂ. ഒരാൾ വാങ്ങി വിളിക്കും, എല്ലാ പള്ളിയിലേക്കും ആ വാങ്ങി വരും. ഖൈറോവിലും അങ്ങനെയാണ്. ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ ഖൈറോ പട്ടണത്തിൽ മൊത്തം 40 കിലോമീറ്റർ ചുറ്റളവിലെ പട്ടണത്തിൽ മുഴുവനും ഒരു പള്ളിയിൽ നിന്നാണ് വാങ്ങി. ആ വാങ്ങി ആൾ കൊടുക്കണത് തന്നെയാണ്. അപ്പൊ അതുപോട്ടെ. അപ്പൊ ഉമർ ഹഫീദ് തങ്ങൾ വഴുത് പറയുന്ന വഴുത് എല്ലാ വീട്ടിലും തൽസമയം കേൾക്കും. നമ്മളെ പീട്ടി ഉസ്താദ്, നമ്മളെ കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ ഹയാത്തുള്ള ഒരാളാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ ഹളറമൗത്ത് തെരീമിൽ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് പറയാനാണ്. ഇന്ന് അവിടെ ഈദുസ്സിത്ത്, 6 നോമ്പ് കഴിഞ്ഞ പെരുന്നാള്. നമ്മളെ ചെറിയ പെരുന്നാളിനേക്കാൾ ആഘോഷത്തിലാണ് എന്താക്കുന്നത്, നാളെ പെരുന്നാൾ നടക്കുന്നത്. ഈ 6 ദിവസത്തെ 6 നോമ്പ് കഴിഞ്ഞ് 30 ദിവസത്തെ നോമ്പെടുത്തിട്ടുള്ള പെരുന്നാള് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഒക്കെ എല്ലാവരും സിത്തിം മിൻ സവ്വാൽ തുടങ്ങി. 7ാമത്തെ ദിവസമാകുമ്പോൾ 6 ദിവസം കഴിഞ്ഞാൽ പിറ്റേത്തെ ദിവസത്തെ അവർ പറയുന്ന നാളത്തെ ദിവസത്തെ ഈദുസ്സിത്ത് എന്നാണ്. സിത്ത് 6, ഈദുസ്സിത്ത് 6 നോമ്പിന്റെ പെരുന്നാള്. പഴയ കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന വല്യന്മാര് ഇമ്മാര് അവര് ഈദുസ്സിത്ത് കഴിച്ചിരുന്നു. 6 നോമ്പിന്റെ പെരുന്നാളാണ് മക്കളെ എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ 6 നോമ്പന്നെ ഉണ്ടോ എന്നറിയില്ല. പിന്നെ എന്റെ പെരുന്നാള്,
അങ്ങനത്തെ ഒരു ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ മാറി. അപ്പൊ ഞാൻ പറയുന്നത്, നല്ല നല്ല മുഅ്മിനീങ്ങളും ആളുകളും ദീനിന്റെ ചിട്ടയും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്ത് ഇന്നും നമ്മൾ പോയി നോക്കിയാൽ കാണാൻ സാധിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഈമാനികമായ നിലപാടിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈമാനിക നിലപാട് എടുക്കാൻ നമ്മുടെ ഇരുട്ടിലും വെളിച്ചത്തിലും നമുക്ക് സാധിക്കണം. ഒരു ഈമാനിക നിലപാടിൽ നിൽക്കാൻ നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നമുക്ക് സാധിക്കണം. ഒരു ഈമാനിക നിലപാടിൽ നിൽക്കാൻ നമ്മുടെ യുവത്വത്തിലും വാർദ്ധക്യത്തിലും നമുക്ക് സാധിക്കണം. ഒരു ഈമാനിക നിലപാടിൽ നിൽക്കാൻ നമ്മുടെ കഷ്ടപ്പാടിലും ഐശ്വര്യത്തിലും നമുക്ക് സാധിക്കണം. ഒരു ഈമാനിക നിലപാടിൽ നിൽക്കാൻ നാം മകനാകുമ്പോഴും മരുമകനാകുമ്പോഴും വാപ്പയാകുമ്പോഴും വല്യപ്പയാകുമ്പോഴും നമുക്ക് സാധിക്കണം. നാം മകളാകുമ്പോഴും പെങ്ങളാകുമ്പോഴും ഭാര്യയാകുമ്പോഴും ഉമ്മയാകുമ്പോഴും വല്യമ്മയാകുമ്പോഴും ഒരു ഈമാനിക നിലപാടിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ 30 ദിവസം നോമ്പെടുത്തു, തറാവീഹ് നിസ്കരിക്കാത്തവരാരും ഉണ്ടാവില്ല. ആരാ ഇപ്പൊ തറാവീഹ് നിസ്കരിക്കാത്ത ആളുകൾ? എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയാൽ നോമ്പിന് വന്നു നോക്കിയാൽ കുറച്ച് പ്രായമുള്ളവർ തറാവീഹ് ഇശാ നിസ്കരിക്കാൻ എല്ലാവരും ഉണ്ടാവും. പിന്നെ ഇശാ നിസ്കരിച്ചാണ് പോയാൽ പിന്നെ തറാവീഹിന് എത്ര ആളാണ്ടായത്? വളരെ ചുരുക്കം ആൾക്കാരാണ്. ഇപ്പൊ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ തറാവീഹിന് വളരെ സജീവമാണ്. എല്ലാവരും നോമ്പെടുത്തു, എല്ലാവരും തറാവീഹ് നിസ്കരിച്ചു, ഖുർആൻ ഖത്തം തീർത്തു, അതിലൊന്നും തർക്കമില്ല. പക്ഷേ നമുക്ക് യോജിക്കാത്ത പല സ്വഭാവങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അതിലേതെങ്കിലും ഒന്നിന് മാറ്റം വരുത്താൻ നോമ്പ് നമ്മെ സഹായിച്ചോ? നമ്മുടെ ഈമാൻ നമ്മെ സഹായിച്ചോ? അവിടെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. നമ്മൾ ചില ആളുകളെ പറ്റി പറയുമല്ലോ, എന്താ നമ്മൾ പറയാ, പിന്നെ മോനോട് സംസാരിക്കാൻ ഞാനില്ല, അത് നിങ്ങൾ തന്നെ പോയാൽ മതി. അതെന്താ, മോൻ അങ്ങനത്തെ ഒരു പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാ. അയാൾക്ക് ആ സ്വഭാവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം 30 ദിവസത്തെ നോമ്പുകൊണ്ട് വന്നോ? പിന്നെ മോൻ ആളൊക്കെ നല്ല ആളാ, പക്ഷെ എന്താ നിങ്ങൾ ഒരു സ്വകാര്യം മോനോട് പറയരുതിട്ടോ. കാരണം സ്വകാര്യം പറയാൻ മോനോട് പറ്റില്ല, പിന്നെ അത് നാട്ടിലാകെ പാട്ടേക്കാ. ആ സ്വഭാവക്കാരന് അതിലൊരു മാറ്റം വരുത്താൻ അയാൾക്ക് സാധിച്ചോ? നമ്മൾ ചില ആളുകളെ പറ്റി പറയും, ഓനെ ആളൊക്കെ നല്ല ആളാ, പക്ഷെ പൈസ കൊണ്ട് കളിക്കരുതിട്ടാ, കാശോ എന്റെ കയ്യപ്പെട്ടാ പിന്നീട് കിട്ടിപ്പോരൂല. അങ്ങനത്തെ ആളുകൾക്ക് അതിന് വല്ല മാറ്റം വരുത്താൻ സാധിച്ചോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഗുണകരമായ നമ്മുടെ ഫാൾട്ടുകളായി ജനങ്ങൾ പറയുന്നതിനെ പറ്റി പഠിക്കണം. നമ്മൾ നമ്മുടെ പോരായ്മകൾ നമ്മുടെ അയബുകൾ അത് ജനങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. അവൻ ആള് തിരക്കുന്നില്ല, പക്ഷെ എന്താ പൈസ കൊണ്ട് കളിച്ചാൽ പറ്റും. പൈസ എന്റെ കയ്യപ്പെട്ട പിന്നെ കിട്ടൂല. ആ ഓൻ ആളൊക്കെ തിരക്കാറില്ല, പക്ഷെ ഒരു സ്വകാര്യം ഓനെ കൂട്ടാൻ പറ്റൂല. പിന്നെ ഓ നല്ല മനുഷ്യനാണ്, പക്ഷെ വിശ്വസിച്ച് ഒരു സംഗതി പറയാനുള്ള. ഇങ്ങനെ നമ്മൾ പലരെ പറ്റിയും പറയാറുണ്ട്. ആ ആ ഒരു അയബ് നമ്മളിൽ പലർക്കും, നിങ്ങൾക്ക് ഒന്നാണെങ്കിൽ എനിക്ക് വേറൊന്ന്, മറ്റേ ആൾക്ക് വേറൊന്ന്, ഇങ്ങനെയുണ്ട്. അങ്ങനെയുള്ള വല്ലതും 30 ദിവസത്തെ നോമ്പും 20 ദിവസത്തെ തറാവീഹും ഖുർആൻ ഖത്തം തീർക്കലും ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ ഒരല്പം മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് ഈമാനിക നിലപാടിനെ പറ്റിയിട്ട് നമ്മൾ അറിയേണ്ടത്. നമുക്കൊരു ഈമാനിക നിലപാടുണ്ട്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ ഉമ്മമങ്ങന്മാരോ, ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഉമ്മു സുലൈം ബീവി എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീണ്ട കാലം ഖാദിമായി വലിയ ചരിത്രം സൃഷ്ടിച്ച മഹാനാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഉമ്മു സുലൈം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ബീവി ഉമ്മു സുലൈം. ഉമ്മു സുലൈം ഇസ്ലാമതം സ്വീകരിക്കുന്നതിന് മുമ്പ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബുവത്തും മറ്റുമൊക്കെ ബന്ധപ്പെട്ട പ്രചാരണത്തിന് മുമ്പ് ഉമ്മു സുലൈമിനെ നേരത്തെ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചതിൽ ഒരു കുട്ടിയോ അല്ലെങ്കിൽ രണ്ട് കുട്ടിയോ ഉണ്ടായി.
അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉമ്മു സുലൈം റളിയല്ലാഹുവിന്റെ നബിതങ്ങളെ പറ്റി കേട്ടു, ഇസ്ലാം മതം സ്വീകരിച്ചു. ഭർത്താവ് ഇസ്ലാം മതം സ്വീകരിച്ചില്ല. ആ പേരിൽ രണ്ടുപേരും ഇടക്ക് അശ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി. ഭർത്താവ് മറ്റൊരാവശ്യത്തിന് വേണ്ടി നാട് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോയപ്പോൾ ഉമ്മു സുലൈമിന്റെ ഭർത്താവ് അനസിന്റെ വാപ്പ അവിടെ വെച്ചുകൊണ്ട് മരണപ്പെട്ടു. മരണാനന്തരം യതീമായ രണ്ട് മക്കളെ, അല്ലെങ്കിൽ യതീമായ ഒരു കുട്ടിയെ പോറ്റുന്ന വിധവയായ ഉമ്മയാണ് ബീവി ഉമ്മു സുലൈം. ഉമ്മു സുലൈം നല്ല തറവാട്ടുകാരിയായ കുടുംബിനിയാണ്. അല്പം പൊക്കമുള്ള നല്ല ആഹാര ഭംഗിയുള്ള സഹോദരിയാണ്. കാഴ്ചക്ക് നല്ല ഭംഗിയുള്ള പെണ്ണാണ്. പക്ഷേ ഭർത്താവ് മരണപ്പെട്ട് വിധവയായി പോയി. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയാലോ, ഒന്നോ രണ്ടോ കുട്ടികളുള്ള സമയത്ത് ഭർത്താവ് മരണപ്പെട്ടു പോയാൽ പിന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം ഒരു ഭാരം തന്നെയാണ്. കുട്ടികളൊക്കെ വലുതായി വരുന്നത് വരെ ആ പെണ്ണ് കുടുംബത്തിന് തന്നെ ഒരു പ്രയാസമായി. അവൾക്ക് എപ്പോഴും മാനസികമായി ടെൻഷനായിട്ടുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അബൂ ത്വൽഹ, ഞാൻ അങ്ങനെ പറയുന്നത് അന്ന് മൂപ്പര് ഇസ്ലാമതം സ്വീകരിക്കാത്തത് കൊണ്ടാണ്. അബൂ ത്വൽഹ എന്ന വലിയ കർഷക പ്രമുഖൻ, അബൂ ത്വൽഹ എന്ന വലിയ മുതലാളി, അബൂ ത്വൽഹ എന്ന നിറ സാന്നിധ്യമുള്ള ചെറുപ്പക്കാരൻ, കുതിര സവാരിയുടെ മത്സരങ്ങളിൽ ജേതാവായി നിൽക്കുന്ന ആള്, ഒരു ദിവസം ഉമ്മു സുലൈമിന്റെ വീട്ടുമുറ്റത്ത് ആളുകളൊക്കെ സ്വീകരിച്ചിരുത്തി. എന്താണാവോ അബൂ ത്വൽഹത്ത് നമ്മുടെ വീട്ടിലേക്ക് വരാൻ കാരണമായത്? തറവാട്ടുകാരായ കുടുംബങ്ങളൊക്കെ ചോദിച്ചു എന്താണാവോ ഇവിടെ. അപ്പൊ അബൂ ത്വൽഹത്ത് പറഞ്ഞു, ഞാൻ ഈ തറവാട്ടിൽ നിന്ന് ഒരു കല്യാണം അന്വേഷിച്ചു വന്നതാണ്. അല്ലാ, ഇവിടെ നിങ്ങൾ കല്യാണം അന്വേഷിച്ചു വരാൻ, ഈ കുതിര സവാരിയൊക്കെ വലിയ മത്സരിച്ച് ജയിക്കുന്ന ജേതാവും പണക്കാരനും സുമുഖനും സുന്ദരനുമായി ചെറുപ്പക്കാരൻ പണക്കാരൻ ഇവിടെ കല്യാണം അന്വേഷിച്ചു വരാൻ നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണ്? അപ്പൊ പറഞ്ഞു, ഉമ്മു സുലൈമിന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടല്ലോ, ഞാൻ അവരെ കല്യാണം അന്വേഷിച്ചു വന്നതാണ്. യാ റബ്ബ്, വീട്ടുകാർക്കൊക്കെ എന്തൊരു സന്തോഷം. രണ്ടോ ഒന്നോ കുട്ടികളുള്ള ഒരു ഉമ്മാനെ കല്യാണം അന്വേഷിച്ചിട്ട് വരിക എന്ന് പറയുമ്പോ, ഒരു വിധവയായ പെണ്ണിന് കല്യാണം വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഗതിയല്ലേ. ആ കല്യാണ അന്വേഷണത്തിന് വന്നതാണെങ്കിലോ അറിയപ്പെടുന്ന നല്ലൊരു ചെറുപ്പക്കാർ, നല്ല തറവാട്ടുകാർ, നല്ല പണക്കാരൻ. അബൂ ത്വൽഹത്ത് പറഞ്ഞു, ഞാൻ ഉമ്മു സുലൈമിനെ കല്യാണം അന്വേഷിച്ച് വന്നതാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ആവേശമായി. അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഉമ്മു സുലൈമിനോട് പറഞ്ഞു, നിന്റെ കല്യാണം അന്വേഷിച്ചിട്ട് അബൂ ത്വൽഹത്ത് വന്നിട്ടുണ്ട്. ഉമ്മു സുലൈം ബീവിയുടെ മറുപടി ഈമാനുള്ള സഹോദരി സഹോദരന്മാർ ഓർക്കണം. ഉമ്മു സുലൈമിനോട് അബൂ ത്വൽഹത്തിന്റെ കല്യാണ അന്വേഷണം നടത്തിയപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, എനിക്ക് ആ കല്യാണം വേണ്ട, ആ കല്യാണം എനിക്ക് വേണ്ട. കുടുംബങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു, എന്താ ഈ പെണ്ണിന്. അപ്പോൾ അവര് ചോദിച്ചു, എന്താണ് കല്യാണം വേണ്ട എന്ന് പറഞ്ഞത്? അത് ഞാൻ കെട്ടാൻ വരുന്ന ആളോട് നേരിട്ട് പറഞ്ഞോളാന്ന്. ബ്രോക്കറോട് പറഞ്ഞേണ്ട കാര്യമില്ല, ഉണ്ടോ? വിഷയം പറയേണ്ടത് ആരോടാണ്? ബ്രോക്കർമാർക്ക് ഇപ്പൊ എന്തേ ആവശ്യമുള്ളൂ? കാണിച്ചു കൊടുത്താൽ മാത്രം. ഓല് കാണിച്ചു കൊടുത്ത പെണ്ണ് ഇഷ്ടപ്പെട്ടാൽ അത് നല്ല പെണ്ണേക്കാണ്. ബ്രോക്കർമാർ കാണിച്ചു തന്നത് ഇഷ്ടപ്പെട്ടില്ല, അതിനില്ലാത്ത കുറ്റുണ്ടാവും. ബ്രോക്കർ ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തു, അത് ഇഷ്ടപ്പെട്ടില്ല, വരുന്ന വഴിക്ക് വേറൊരു പേരേക്കായി. അപ്പോ എനിക്ക് ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ ബ്രോക്കർ ചോദിച്ചു, എനിക്ക് അതിന് ഇഷ്ടപ്പെട്ടോ ചോദിച്ചു. പക്ഷെ ഈ പെണ്ണിനെ കുറേ ആള് കണ്ടുപോയിക്കണെന്നാ എനിക്ക് തോന്നണത്. അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ചോദിച്ചു. നമ്മക്ക് ചെന്ന തായ ചായന്റെ മിച്ചർ കണ്ടില്ലേ, അതിൽ കടല കുറവാണ്. വന്നോലൊക്കെ കടല പൊറുക്കി തിന്നിട്ട് അതാ ആളുകളെ ഒസുവാസാക്കാൻ അല്ലത് ഈ യുവസുബിസു അത്ര മതിയല്ലോ. എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാക്കാം, ഇപ്പം കാണിച്ചു കൊടുത്തതല്ലല്ലോ. ഉമ്മു സുലൈം നിലപാടെടുത്ത് ഉമ്മു സുലൈം പറഞ്ഞു, കെട്ടാൻ ഉദ്ദേശിച്ച ആള് വരട്ടെ, ഞാൻ എന്റെ കാര്യം അവരോട് പറയാം. ഉമ്മു സുലൈം അബൂ ത്വൽഹത്തുമായി നേരിൽ കണ്ടു. സുമുഖനായ ചെറുപ്പക്കാരൻ, കല്യാണം അന്വേഷിച്ചു വന്നിരിക്കുന്ന നല്ല പണക്കാരൻ, കല്യാണ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്താ കാര്യം? ആ സമയത്ത് അബൂ ത്വൽഹത്ത് പറഞ്ഞു, നിനക്ക് ഞാൻ ദീനാർ സ്വർണം തരാം, നിങ്ങൾക്ക് ഞാൻ വെള്ളി ദിർഹം വെള്ളി തരാം, ഏറ്റവും നല്ല വാഹനം നമുക്ക് യാത്രക്ക് ഉപയോഗിക്കാം. ആ സമയത്ത് ഉമ്മു സുലൈം പറഞ്ഞു, അതൊന്നും എനിക്ക് ആവശ്യമുള്ളതല്ല.
പിന്നെ ഞാൻ ഭർത്താവാകാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരിക്കലും അബൂ തൊൽഹത്ത് അത് പ്രതീക്ഷിച്ചിട്ടില്ല ഈ മറുപടി. അപ്പൊ ഉമ്മു സുലൈമ പറഞ്ഞു, ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ ഷഹാദത്ത് കലിമ ചൊല്ലി മുത്ത് നബിയുടെ കയ്യിൽ നിന്ന് ഷഹാദത്ത് കലിമ വാങ്ങി ഇസ്ലാം മതം സ്വീകരിച്ച പെണ്ണാണ്. നിങ്ങൾ പണക്കാരനാണ്, നിങ്ങൾ ജേതാവാണ്, നിങ്ങൾ സുമുഖനാണ്, നിങ്ങൾ സുന്ദരനാണ്, നിങ്ങൾക്ക് പല യോഗ്യതകളുമുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഷഹാദത്ത് കലിമ നിങ്ങളെ ഹൃദയത്തിൽ ഇല്ലാത്ത കാലത്തോളം നിങ്ങളെ ഭർത്താവായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കണ്ട നിങ്ങൾ ഒരു പെൺകുട്ടി ഈമാനിക നിലപാടെടുക്കുന്നത്, ഒരു സഹോദരി ഉമ്മു സുലൈം എടുത്തിരിക്കുന്ന ഈമാനിക നിലപാട് കണ്ടോ? നമ്മൾ ഓർക്കണം, നമുക്കൊരു ഈമാനികമായ നിലപാട് നമ്മുടെ വിഷയങ്ങളിൽ എടുക്കാൻ സാധിക്കണം, ഏത് വിഷയത്തിലും. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഷഹാദത്ത് കലിമ ചൊല്ലാൻ തയ്യാറുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഏറെ ചർച്ചകൾ നടന്നു. ഉമ്മു സുലൈം ഉറച്ച നിലപാടിൽ ഷഹാദത്ത് കലിമ ചൊല്ലാൻ തയ്യാറുണ്ടോ? അവസാനം അബൂ തൽഹത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി കുളിച്ച് ശുദ്ധിയായി നേരെ ഇലാഹദറത്ത് റസൂലില്ലാ മുത്ത് നബിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലി. ചരിത്രത്തിൽ കാണാം, ഷഹാദത്ത് കലിമ മഹർ നിശ്ചയിച്ചുകൊണ്ട് നടന്ന കല്യാണമാണ് ബീവി ഉമ്മു സുലൈം. ഉമ്മു സുലൈമിന്റെ നിക്കാഹിന് മഹർ എന്തായിരുന്നു എന്നറിയോ? ഷഹാദത്ത് കലിമയായിരുന്നു. ഷഹാദത്ത് കലിമ മഹർ നിശ്ചയിച്ചുകൊണ്ട് നടന്ന കല്യാണമാണ് ഉമ്മു സുലൈം അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹുമാ അവരുടെ കല്യാണം. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ചെറുപ്പക്കാരെ, നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമുക്ക് ഏത് വിഷയത്തിലും ഒരു ഈമാനിക നിലപാടെടുക്കാൻ സാധിക്കണം. ഞാൻ പറയട്ടെ നിങ്ങളോട്, ഒരു കല്യാണ മണ്ഡപം, ആ കല്യാണ മണ്ഡപം ഉണ്ടാക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങൾക്ക് മാത്രം ഉണ്ടാക്കിയതല്ല, ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും അവരുടേതായ ആചാരമനുസരിച്ച് നടത്താൻ കല്യാണ മണ്ഡപം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണ മണ്ഡപത്തിൽ രണ്ട് ചെയറുണ്ട്, വലിയ രണ്ട് ചെയർ, ഉഷാറായി ആ രണ്ട് ചെയർ. മിനി ഞാൻ കല്യാണ മണ്ഡപത്തിൽ ഒരു കല്യാണം നടന്നു, അതായത് ആ ക്രിസ്ത്യൻ സഹോദരന്മാരുടേതാണ്. അൽഹംദുലില്ലാ, അവരുടെ മതത്തിന്റെ ആചാരപ്രകാരം കല്യാണങ്ങൾ നടന്നു. നമ്മളെ നാട്ടിലൊക്കെ ഒരു കല്യാണം നടക്കുമ്പോൾ എല്ലാ സുഹൃത്തുക്കളെയും വിളിക്കും. ക്രിസ്ത്യാനികളെ കല്യാണത്തിന് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉണ്ടാകും, ഹിന്ദുക്കളെ കല്യാണത്തിന് എല്ലാ മതക്കാരും ഉണ്ടാകും, മുസ്ലിമീങ്ങളെ കല്യാണത്തിന് എല്ലാവരും ഉണ്ടാകും. അപ്പോ പക്ഷേ ഓരോരുത്തർക്കും ഒരു മതപരമായ നിലപാടില്ലേ? നോക്കൂ നിങ്ങൾ, ആ ഇന്നലെ നടന്ന കല്യാണം ആരുടേതാണ്? ഇന്നലെ നടന്ന കല്യാണം ജോസഫും സരോജിനിയും തമ്മിലുള്ള കല്യാണമാണ്. അവരെ മതത്തിന്റെ ആചാരമനുസരിച്ച്, അവരെ അവരുടേതായ ആചാരമനുസരിച്ച്, ഒരു കസേരയിൽ ഭർത്താവ് ഇരുന്നു, വരൻ ഇരുന്നു, അടുത്ത കസേരയിൽ വധു ഇരുന്നു. വധുവും വരനും പരസ്യമായിട്ട് ഇരിക്കുന്നത് ബൈബിളിൽ തെറ്റല്ല. വധുവും വരനും പരസ്യമായിട്ട് ഇരിക്കുന്നത് ബൈബിൾ പ്രകാരം തെറ്റല്ല. വധുവും വരനും ഒരുമിച്ചിരിക്കുമ്പോൾ ആളുകൾ അങ്ങനെ വന്നു. എല്ലാവരും വന്നപ്പോൾ എന്താ ചെയ്യണത്? വധുവും വരനും എല്ലാവർക്കും കൈകൊടുക്കും. അത് അവരെ മതത്തിൽ തെറ്റല്ല, അവരങ്ങനെ തന്നെ നടത്തിക്കോട്ടെ. അപ്പൊ എന്ത് ചെയ്യും വരുന്ന ആൾക്കാർ? ആ വരുന്ന ആളുകൾ എന്ത് ചെയ്യും? മണവാളന് കൈകൊടുക്കും. അത് കഴിഞ്ഞാൽ ആർക്കും മണവാളന് കൈകൊടുക്കും. അത് കഴിഞ്ഞാൽ ആർക്കും കൈകൊടുക്കും? മണവാട്ടിക്കും കൈകൊടുക്കും. എടോ മുസ്ലിമായ ചെറുപ്പക്കാരാ, അല്ലെങ്കിൽ മുസ്ലിമായ ചെറുപ്പക്കാരി, മുസ്ലിമായ പെണ്ണെ, മുസ്ലിമായ സഹോദരന്മാരെ, നമ്മൾ ആ കല്യാണത്തിന് പോയപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു മതപരമായ നിലപാടെടുക്കാൻ സാധിക്കണ്ടേ? ആണ് ആണിന് കൈ കൊടുക്ക, പെണ്ണ് പെണ്ണിന് കൈ കൊടുക്ക എന്നല്ലാതെ നമ്മളെ ആളുകളൊക്കെ പോയി എന്നിട്ട് ആർക്ക് കൈ കൊടുത്തു? സരോജിനിക്കും കൈ കൊടുത്തു, ജോസഫിനും കൈ കൊടുത്തു. ഇവിടെ നമുക്ക് നമ്മുടെ ഒരു നിലപാടെടുക്കാൻ സാധിച്ചോ? രണ്ടാമത്തെ ദിവസം അവിടെ നടന്ന കല്യാണം അവരുടേതാണ്, ഹിന്ദു സഹോദരി സഹോദരന്റേതാണ്. അവരെ മതപരമായ താലികെട്ടും മറ്റും കയറ്റി പരസ്യമായിരുന്നിട്ട് അവരെ കല്യാണം നടന്നു. ഇത് രണ്ടും നടന്ന ശേഷം പിറ്റേ ദിവസം നടക്കുന്ന കല്യാണം ആയിരുന്നാ? പിറ്റേ ദിവസം നടക്കുന്ന കല്യാണം നൗഫലിന്റെതും അതുപോലെ തന്നെ നമ്മളെ പിന്നെ സെറീനന്റെതുമാണ്. നൗഫലും സെറീനയും കൂടി കല്യാണം നടത്താൻ വേണ്ടി വന്ന് നോക്കുമ്പോഴോ, ഇന്നലെയും ഇഞ്ഞാന്നും ഹിന്ദു കല്യാണം, ക്രിസ്ത്യൻ കല്യാണം, അതേപോലെ തന്നെ കല്യാണം നടത്താനാണോ നിങ്ങൾ മദ്രസയിൽ പഠിച്ചത്? അതുപോലെ തന്നെ കല്യാണം നടത്താനാണോ നിങ്ങൾ ഈ സിയം വലിയുള്ളാന്റെ ആണ്ട് കഴിക്കുന്നത്? അതേപോലെ കല്യാണം നടത്താനാണോ നിങ്ങൾ ഖുർആൻ ഓതുന്നത്? അതേപോലെ കല്യാണം നടത്താനാണോ നമ്മൾ നോമ്പെടുത്തത്? നമുക്ക് നമ്മുടേതായ ഒരു നിലപാടില്ലേ?
ആ രണ്ട് കസേരയിൽ ആണും പെണ്ണും പരസ്യമായിട്ട് ഇങ്ങനെ പോയിട്ടിരിക്ക. എന്നിട്ട് വരുന്നവരൊക്കെ കൈ കൊടുക്കുക, ആണിനും കൈ കൊടുക്ക, പെണ്ണിനും കൈ കൊടുക്ക. ഇത് മുസ്ലിങ്ങളും പരസ്യമായിട്ട് ഈ ഹറാമ്, പച്ച ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് നമ്മുടെ ഈമാനികം അവര് നിലപാടെടുക്കാൻ സാധിക്കണ്ടേ? ആണും പെണ്ണും കല്യാണ മണ്ഡപത്തിൽ ഏയ് പുരാപ്പളയും പുതണ്ണും കഴിക്കും. ചിലപ്പോ നമ്മളെ നിക്കാവ് കാര്യക്കാരൻ, നിങ്ങൾ വലിയ വലിയ ആൾക്കാരെ നിക്കാൻ നിക്കാവ് ചെയ്തത് വലിയ വലിയ ആൾക്കാരെ നിക്കാവ് വെക്കാൻ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഭയം പോകായിട്ട് ബിൽക്ക് തിരക്ക്. നിങ്ങളെ തങ്ങളും നിങ്ങളൊക്കെയാണ് പോയിട്ട് വേണം. അങ്ങനെ അത് പാണക്കാട്ടത്തെ തങ്ങളാകാം, കോഴിക്കോട്ടത്തെ തങ്ങളാകാം, മലപ്പുറത്തെ തങ്ങളാകാം, എവിടുത്തെ ഉസ്താദുമാരുമാകാം. പക്ഷെ അതൊക്കെയാണ് കഴിഞ്ഞിട്ടോ പുതു മണവാട്ടിയും മണവാളനും ഒരുമിച്ച് ഇങ്ങനെ സ്റ്റേജിൽ ഇരിക്കുക. എന്നിട്ട് വരുന്നവരൊക്കെ ഏയ് ആണ് പെണ്ണ് ജാതി മത വ്യത്യാസമില്ലാതെ വരനും വധുവിനും എല്ലാവരും കൈ കൊടുക്ക, എല്ലാവരും കൈ കൊടുക്ക, എല്ലാവരും ഭയങ്കരമായ ആഘോഷം, സുബ്ഹാനല്ലാഹ്. അതിനിടയ്ക്ക് ഇതിനൊന്നും യാതൊന്നുമില്ലാതെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫർമാർക്ക് അവർക്ക് കേറി ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലം ഇല്ല. ഏയ് ഒരു ഒരു ഫോട്ടോ എടുക്കണ ക്യാമറ ഉണ്ട്, ആ ക്യാമറ ഇങ്ങനെ കയ്യിൽ പിടിച്ചാൽ മതി, അവർക്ക് അടുക്കളയിലും പോകാം, എല്ലാ സ്ഥലത്തും പോകാം. റിയാദിൽ ഒരു പ്രാവശ്യം ഞാൻ സന്ദർശിച്ചപ്പോൾ റിയാദിലെ ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് കല്യാണത്തിന്റെ സീഡി കാണുകയാണ് കുറച്ച് ചെറുപ്പക്കാർ. ആ സീഡി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണതിന്റെ ഇടക്ക് ഒരു ചെറുപ്പക്കാരൻ താഴെ ഇറങ്ങി. ഓ ഇറങ്ങിയിട്ട് നാട്ടിൽ വിളിച്ചു പറഞ്ഞു, ഉമ്മ പെണ്ണിനെ ഓള പരിക്ക് പറഞ്ഞാൽ ശരി, ഓള ഞാൻ തലാക്കിയിരിക്കുന്നു. സീഡി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇറങ്ങിപ്പോയി. എന്താ സംഗതി? കല്യാണ വീട്ടിൽ അപ്പുറത്തെ കല്യാണ വീട്ടില് ഇവന്റെ ഭാര്യ ഭയങ്കരം വലസൽ, ഓള അങ്ങോട്ട് കൊടുക്കുക അങ്ങോട്ട് കൊടുക്കണ എല്ലാ സംഗതിയിലും. അതിന്റെ ഇടക്ക് കുട്ടി കരഞ്ഞു. കുട്ടി കരഞ്ഞപ്പോ വേഗം കുട്ടിനെ എടുത്തിട്ട് വിളന്താക്കി, കുട്ടിക്ക് മുല കൊടുത്തു. ഫോട്ടോഗ്രാഫർ ഉഷാറായിട്ടത് പകർത്തി. ഇവരെല്ലാരും കൂടി ഒന്നിച്ച് കല്യാണ സീഡി ഇങ്ങനെ കാണുമ്പോഴാണ് ഇവന്റെ പെണ്ണുങ്ങൾ മുല കൊടുക്കുന്നത്. ആരിങ്ങനെ കാണുന്നത്? എല്ലാരും കൂടി. നിങ്ങൾക്ക് ഇപ്പൊ ആരോടാ ദേശം വേണ്ടത്? ഫോട്ടോഗ്രാഫറോടോ? ഞാൻ ആ ഫോട്ടോഗ്രാഫറെ കണ്ട ഒരു ചായ വാങ്ങിക്കോളൂ, കാരണം ഓനെ വിളിച്ചത് അതിന് തന്നെയാണ്. ഇങ്ങനത്തെ രംഗങ്ങളൊക്കെ എടുക്കാൻ തന്നെയാണ് ഓനെ വിളിച്ചിരിക്കുന്നത് അല്ലേ? ഒരു ഫോട്ടോഗ്രാഫർക്ക് ചെല്ലാൻ പറ്റാവുന്ന ഒരു പരിധിയില്ലേ? ഒരു ഈമാനിക നിലപാടെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നോമ്പ് 96 ചിലപ്പോ നോക്കാൻ നമ്മൾ തയ്യാറായിരിക്കും. തറാവീഹ് ഇപ്പൊ 20 40 കയറ്റാൻ ആളുണ്ടാവും, അതിലൊന്നും കമ്മിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ഈമാനിക നിലപാടെടുക്കാൻ പലപ്പോഴും സാധിക്കുന്നുണ്ടോ? ഇപ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി കുട്ടികളെ, ഞാനും ഒരു ഫുട്ബോൾ പ്രേമി തന്നെയാണ്, അതിലൊന്നും ഇപ്പൊ തർക്കമില്ല. പക്ഷേ ഇതിനൊരു പരിധി വേണ്ടേ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടന്നു നോക്കിയാൽ, കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൂടെ പ്രത്യേകിച്ചും നടന്നു നോക്കിയാൽ, ഇവിടെ എങ്ങാണ്ടുമാണോ കളി നടക്കുന്നത് എന്ന് തോന്നിപ്പോകും. സുബ്ഹാന ജല്ല ജലാലൂ, എന്തൊരു കളിയുടെ ആവേശമാണ്! ഈ ആവേശം അങ്ങോട്ട് മൂത്തപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ലെങ്കിലും മടിയ കളി കാണണം, സുബ്ഹി ഖള ആയാലും മടിയ കളി കാണണം. എന്നിട്ട് ആ കളിയുടെ പേരിൽ തർക്കം, ഏയ് ഏതെല്ലാം വാഗ്വാദങ്ങളും കോലാഹലങ്ങളും. ഒരു പരിധി വേണ്ടേ? കളി വേണം. ഏയ് ആ കളിയെ അടച്ചാക്ഷേപിക്കാൻ ഞാനും ഒരു കാളവണ്ടി യുഗത്തിൽ ജീവിക്കുന്ന ആളൊന്നുമല്ല, ഞങ്ങളും ഒക്കെ ജീവിക്കുന്നത് ഈ നാട്ടിൽ തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധി വേണ്ടേ? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിന് ഒരു പരിധി വേണ്ടേ? രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ പോകുമ്പോൾ പോലും ഒരു വള്ളി ഈ ചെവിക്കും ഒരു വള്ളി ഈ ചെവിക്കും, അതിങ്ങനെ വെച്ചിട്ടാണ് കുട്ടികളെ കിടക്കാൻ പോണത്. ഇനി ഒന്ന് മൂക്കിലും കൂടി വെച്ചാൽ മതി, അപ്പോഴാണ് ICU എന്ന് പറയുന്നത്. ഒരു ഫാത്തിഹ ഓതിയിട്ട് കിടക്കുന്ന രീതി, ഒരു ആയത്തുൽ കുർസി ഓതുന്ന രീതി, ഒരു ഇഖ്ലാസ് മുഅബ്ബദത്തേനി ഓതിക്കൊണ്ട് കിടക്കുന്ന രീതി കാണുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിനിടക്ക് വേറെ ചില സംഗതികളും കൂടി നിങ്ങൾ ഓർത്തു നോക്കണം. എന്താണത്? ഇന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ ഇപ്പൊ കുടുങ്ങിയൊക്കെയാണ്. എന്താ കൊടുക്ക്? നമ്മളെ നേരെ മേലത്തെ ആ വീട്, ഇപ്പുറത്തെ വീട്, താഴത്തെ വീട്. ഒരു ഉദാഹരണം പറയാം, 3-4 ചുറ്റുഭാഗത്തുള്ള വീട്, ആ വീട്ടിലൊക്കെ TV ഓൺ ചെയ്തിട്ട് അവിടെയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള കുട്ടികളൊക്കെ കൂടെ വന്നിട്ട് ഭയങ്കര കൈമുട്ടലും കൂക്കും വിളിയും ചിരിയും ബാക്കിയുള്ളതും ഒക്കെ നടക്കാം. ഇതിനിടക്ക് എനിക്ക് എന്റെ മകളോട് മോളെ തബാറൊക്കെ ഓതിയോ എന്ന് ചോദിക്കാൻ പറ്റുന്നില്ല.
എനിക്ക് എന്റെ മകനോട് വിളിച്ചിട്ട് മോനെ നീ ഇതാവക്കാഴ്ത്തി ഓതിയോ എന്ന് ചോദിക്കാൻ പോലും പറ്റുന്നില്ല. ബാപ്പാ ഇങ്ങനത്തെ ഒരു ബാപ്പാക്കായിപ്പോയോ ഞാൻ ജനിച്ചത് എന്ന് കുട്ടികൾ നമ്മൾ ശപിക്കുന്ന ഒരവസ്ഥ പരിസരത്ത് നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഈമാനിക നിലപാട് നമ്മളെ ജീവിതത്തിൽ എടുക്കാൻ നമുക്ക് കഴിയണ്ടേ? നമ്മളൊരു മുഅ്മിനീങ്ങളല്ലേ? നമ്മളെല്ലാവരും ഒരു മുങ്കർണക്കേറിന്റെ ചോദ്യോത്തരത്തിന്റെ അവസരം നേരിടേണ്ട ആളുകളല്ലേ നമ്മൾ? നമുക്ക് നമ്മുടേതായ ഒരു ഈമാനിക നിലപാട്, ആർക്കും കളി വേണ്ടാന്നോ ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നോ അതാണോ ഇസ്ലാം പഠിപ്പിച്ചത്? ഏതിന്റെയും ഒരു ദൂർത്ത്, ഏതിന്റെയും ഒരു അമിതമായ അവസ്ഥ, അത് ഏത് സംഗതിയിലും അധികമായാൽ അമൃതവും വിഷമാണെന്ന് പഴഞ്ചൊല്ല് നമുക്കറിയില്ലേ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരി മക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, നമ്മളെ ജീവിതത്തിന്റെ എല്ലാ താളവും തെറ്റി വിദ്യാഭ്യാസപരമായി ബുദ്ധിപരമായി മറ്റ് പല വിഷയങ്ങളിലും നമ്മളിങ്ങനെ പുറകോട്ട് പോയി നിൽക്കാൻ പറ്റുമോ? കളികളിലും തമാശകളിലും മാത്രമായി നമ്മുടെ വിലപ്പെട്ട എത്ര സമയമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? കളിക്കും അതുപോലെ തന്നെ എല്ലാറ്റിനും ഒരു പരിധി വേണ്ടേ? ഇന്ന് അല്പം ഒരു സാമ്പത്തിക ശേഷി വന്നപ്പോഴോ അവിടെ നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ദൂർത്ത്, വസ്ത്രത്തിൽ ദൂർത്ത്, ചെരുപ്പിൽ ദൂർത്ത്, വാച്ചിൽ ദൂർത്ത്, യാ റബ്ബ് ഭക്ഷണത്തിന്റെ ദൂർത്ത് പറയണ്ട. പക്ഷേ ഇപ്പൊ നിലനിൽക്കുന്ന ഒരവസ്ഥ ഒരു വർഷം തുടർന്നാൽ ആരും വയത് പറയണ്ട, ദൂർത്തൊക്കെ പാകയിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറിയ ഒരു ഐശ്വര്യം സംഗതിയൊക്കെ നമുക്ക് വന്നപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏത് വിഷയത്തിലും പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്, ഒരു ഈമാനികമായ ഒരു നിലപാട്, അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞേ പറ്റൂ. അപ്പോഴാണ് നമ്മളെ നോമ്പ് നമുക്ക് നേടിത്തന്ന ആത്മീയത, നമ്മളെ നിസ്കാരം നമുക്ക് നേടിത്തന്ന ആത്മീയത, നമ്മുടെ ഖുർആൻ പാരായണം കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന മാനസിക പരിവർത്തനം, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കറല്ലാഹ്, അല്ലാഹ് എന്ന് പേർക്കുമ്പോ, അല്ലാഹ് എന്ന് പറയുമ്പോൾ, എന്ന് കേൾക്കുമ്പോ, അല്ലാഹ് എന്ന് പറയുമ്പോ ഒരു നല്ല പരിവർത്തനം നമ്മുടെ മനസ്സിൽ വരണം. ഉദാഹരണത്തിന് പറയാം നമുക്ക്, അല്ലാഹ് എന്ന് കേൾക്കുമ്പോ വജിലത്ത് കുലൂബുഹും എന്നല്ലോ. എന്താണ് ഈ വജിലത്ത് കുലൂബുഹും എന്ന് പറഞ്ഞാല്? ഹൃദയം ഇങ്ങനെ പിടപടക്കുന്നു പറഞ്ഞാ ഓന് പിരാന്തളകുന്ന. പിന്നെ ഒരു തെറ്റായ വിഷയത്തിലേക്ക് ഒരു കുട്ടി പോകുകയാണ്, ഓനോട് നമ്മൾ പറയാണ് മോനെ അല്ലാഹനെ വിചാരിച്ചിട്ട് നീ അതിന് പോകല്ലേ, അപ്പൊ അല്ലാന്ന് കേട്ടപ്പോ അവനക്കൊരു മാറ്റം. നമ്മളൊരാൾ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കാൻ, പിന്നെ അല്ലാഹനെ വിചാരിച്ചിട്ട് നീ അങ്ങനെ ദേഷ്യപ്പെടല്ലേ, അപ്പൊ അവനക്കൊരു മാറ്റം. ഒരാള് ഭാര്യനെ തൊലാക്ക ചെല്ലാൻ വാശി പിടിക്കാൻ, പിന്നെ അല്ലാഹനെ വിചാരിച്ചിട്ട് നീ ഇപ്പൊ അതിന് നിൽക്കണ്ടാവുന്ന ആലോചിച്ചിട്ട് മതി, അപ്പൊ അയാളെ മനസ്സിനൊരു പരിവർത്തനം. ഒരു കള്ളസാക്ഷി പറയാൻ വേണ്ടി നിൽക്കാൻ, അല്ലാഹനെ വിചാരിച്ചിട്ട് നീ ആ കള്ളസത്യത്തിന് നിൽക്കല്ലേ, അല്ലാഹനെ വിചാരിച്ചിട്ട് നീ ഉമ്മാനോട് പണങ്ങാൻ പോകല്ലേ, മക്കളെ അല്ലാഹനെ വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ, അല്ലാഹ് എന്ന് കേട്ടപ്പോൾ വജിലത്ത് കുലൂബുഹും. ഇന്നാളെ ഒരാൾ പറഞ്ഞു അള്ളാഹനെ പറഞ്ഞു കാണുങ്ങൾ ഞങ്ങളെ പേടിപ്പിച്ചാൽ നിൽക്കണ്ട, പിന്നെ ആരേ പറയണ്ടേ വരും? വജിലത്ത് കുലൂബുഹും എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ മനസ്സിന് ഒരു പരിവർത്തനം വരില്ല, പരിവർത്തനം വരും. ഞാൻ നിങ്ങൾക്ക് നാടൻ മട്ടത്തിൽ പരിവർത്തനം വരുന്നത് കാണിച്ചു തരണം, എളുപ്പം കാണിച്ചു തരണം. ഭാര്യയും ഭർത്താവും കുടുംബ ജീവിതം, മൂന്ന് കുട്ടികളായി, അപ്പോ ഒരു രണ്ടാളും കൂടി വേറെ താമസിക്കാൻ തീരുമാനിച്ചു, പുതിയൊരു വീടുണ്ടാക്കി, ഇവര് മൂന്നാ കുട്ടികളും ഉമ്മയും ബാപ്പിയും വേറെ താമസിച്ച്, അൽഹംദുലില്ലാ, അമ്മായി അമ്മോശനും എല്ലാരും കൂടി വീടൊക്കെ കൂടിയിരുന്ന് ഒക്കെ റാഹത്തായി. കുറച്ച് ദിവസം കൂടി നിന്ന് ഒരു പോയി. 15 ദിവസം കഴിഞ്ഞപ്പോ ഇരിക്ക ഭർത്താവ് പറഞ്ഞു പെണ്ണുങ്ങളോട്, പിന്നെ ഉമ്മ ഇങ്ങോട്ട് വിരുന്ന് വരുവാണോ? അപ്പ അതിന് ഉമ്മാക്ക് വിരുന്ന് തരാനാണ്. പെണ്ണുങ്ങളെ ഉമ്മാക്ക് പപ്പാത്തിനുണ്ട് വിരുന്ന് വരാനായോ? ഉമ്മാനെ കൂടെ കുടുങ്ങിയിട്ടപ്പ നമ്മളോട് പോകുന്നത് തന്നെ.
അല്ലെ ഇമ്മല്ലേ ഉമ്മ വന്നോട്ടെ, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി ഇമ്മല്ലേ, അല്ല ഉമ്മര് എട്ട് ദിവസം നിൽക്കാൻ വരികയാണ് എന്ന് അവനെ എന്നാ കണക്കായി ഉമ്മഞ്ഞിപ്പൊ എട്ട് ദിവസം കൂടി ഇവിടെ നിന്നായി ഇരിക്കും, കുട്ടിയൊക്കെ ഇല്ലാത്ത കുറ്റം ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉമ്മാക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ നമുക്ക് ഒരു ദിവസം അങ്ങോട്ടാണ് പോകാൻ, ഇനിയിപ്പൊ ഉമ്മ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. പെണ്ണുങ്ങൾ എന്തായാലും സംഭവിച്ചിട്ടുണ്ട് ഉമ്മ വരാൻ. കൊറേ ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു ഇജ്ജിപ്പൊ എന്തൊക്കെ എന്തേ, ഞാൻ ഒന്നും കേട്ടിട്ടില്ല, ഇവളിങ്ങനെ എടുത്തിട്ടോ മാറ്റാൻ. ചിലപ്പോ പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, ഓൾക്ക് ദേഷ്യം പിടിച്ചാലും പെണ്ണുങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കും, ഇജ്ജി ഇവിടെ അങ്ങനെ ഇരിക്കാന്ന് ഇവനെ ഞാൻ ചാടി കളിച്ചാൽ, ദേഷ്യം പിടിച്ചാ പിന്നെ അങ്ങനെയാണ്. അല്ലാ, അപ്പൊ പെണ്ണുങ്ങളോട് മാപ്പിള പറഞ്ഞു പിന്നെ ഇജ്ജിപ്പൊ എന്തേ കരുതിയത്, ഉമ്മ വിരുന്ന് വരിക എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായോ, എന്തേ അന്റെ അമ്മയാണ് വരുന്നത്. അത് ശരി, ഉമ്മ പെൺകുട്ടികളെ എത്തിക്കന്നെ എന്റെ പേരില്, ഉമ്മ വരുന്നേ ഇപ്പൊ തന്നെ പറയാണ്ടോ, ഉമ്മാർക്ക് പെൺകുട്ടികളെ എടുത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ഓർക്കൊരു സന്തോഷം കിട്ടലെന്നെ. ഉമ്മ വരേ പോക, എന്താ വെച്ചാ ചെയ്തോട്ടെ, അതിനിപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയാൻ നിൽക്കാണ്ടോ, കണ്ടെങ്കിൽ ഉമ്മണ് മാറിയപ്പോ വജിലത്ത് കുലൂപവും, വജിലത്ത് കുലൂപവും ഭർത്താനാണ് കേട്ടാൽ കൽബിന് മാറ്റം വരുന്നത് കണ്ട, കണ്ടെങ്കിൽ വജിലത്ത് കുലൂപവും കണ്ട, ഉമ്മയാണ് മാറിയപ്പം കൽബിന് മാറിയോ മാറിയില്ലേ. ഇതന്നെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ഒരാളോട് അള്ളാഹിനെ വിചാരിച്ചിട്ട് ജോ ക്ഷമിക്ക് എന്ന് പറഞ്ഞാൽ ഓന് പരിവർത്തനം ഉണ്ടോ ഇല്ലേ. തൊരാക്ക് ചെല്ലാൻ നിൽക്കുന്ന ആളോട് അള്ളാഹിനെ വിചാരിച്ചിട്ട് ഇപ്പൊ അത് പറയല്ലേ എന്ന് പറഞ്ഞാൽ അവനക്ക് ഒരു പരിവർത്തനം ഉണ്ടോ അല്ലേ. ഹക്കടപാടിൽ തർക്കിക്കും അള്ളാഹിനെ വിചാരിച്ചിട്ട് ഞാൻ ഹക്കടപാട് വീട്ടണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവന് പരിവർത്തനം ഉണ്ടോ ഇല്ലേ. നിക്കാരൊക്കെ ഉണ്ട്, എന്താ കാര്യം, നിസ്കാരം തോൽമ്പ് മാത്രമുള്ളതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞു. മോനെ സുബൈ നിസ്കാരം കളാക്കിയിട്ട് ഈ ആ പന്തല് കാണാൻ പോലെ അള്ളാഹിന്റെ മുമ്പിൽ സമാധാനം പറയാൻ കുഴങ്ങും. അപ്പോ എനിക്കൊരു ആലോചന, മഗ്രിബ് നിസ്കാരം കളാക്കിയിട്ട് മക്കളെ നിങ്ങൾ ഈ കളിക്ക് നിക്കല്ലേ, നിസ്കരിച്ചിട്ട് കളി കാണാൻ ഇരുന്നോളിം എന്ന് പറഞ്ഞ് അള്ളാഹ് എന്ന് പറഞ്ഞപ്പം ഓർക്ക് ആ കളി നിർത്തിയിട്ട് ഒന്ന് ഇതൊന്ന് അള്ളാഹ് എന്നുള്ളത് പോലെ മനസ്സിൽ വന്നോ, ഉപജിലത്ത് കുരു പോകുന്നു. നേരത്തെ കണ്ടങ്ങൾ കൽബ് മാറിയത് ഞങ്ങൾക്ക് കാണിച്ചെന്നില്ല, ഉമ്മണ് മാറിയപ്പം മനസ്സിന് മാറിയോ മാറിയില്ലേ. അപ്പൊ നമ്മളെ കൽബിന് അങ്ങനത്തെ അവസ്ഥ ഉണ്ട്, പെട്ടെന്ന് ചേഞ്ചിങ് വരും, ആ ചേഞ്ചിങ് വരും. ഞമ്മക്ക് മാറ്റല്ലേ എന്നാ വരൂല്ല. പണ്ട് മയ്യത്ത് പള്ളിയൊക്കെ കൊണ്ടെന്ന് വെച്ചു, ഞമ്മക്കുണ്ടല്ലോ മയ്യത്ത് പള്ളിയിൽ വന്ന അവര് തോപാ ചെയ്യുന്നത്, ഈ വൈക്കൊക്കെ എന്റെ വീരാൻ മുന്നേ ഉണ്ട്. മയ്യത്ത് ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ എന്ത് പറയും, നമ്മളീ മരിച്ചു കിടക്കുന്ന ആള് നമ്മളെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആളാണ്, പല സംഗതികളിലും ഇടപെട്ട ആളാണ്, മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല വിഷയങ്ങളും ഉണ്ടോ, വാക്കടപാടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, ഹക്കടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് അലിയോട് ചോദിക്കണം എന്നോ. അപ്പൊ രണ്ടാമത്തെ സ്വപ്നം എന്ന് ഒരു ചങ്ങായി പറഞ്ഞു, മുഹമ്മദ് അലി ഓന്റെ പൈസ തന്നാ മതി, അതിന് ബാപ്പാന്റെ എടുക്കണ്ടില്ല. ഈ കൊലത്തിലാണ് ഇടപാടിന്റെ സംഗതി കിടക്കുന്നത്, ബാപ്പാന്റെ പോയി എടുക്കേണ്ടി ഓൻ തരാളുകൾ തന്നാ മതി. അപ്പോ വേറെ ആരെങ്കിലും ഒക്കെ നമ്മക്ക് ചെയ്യും, മകൻ ചെയ്യും, മകള് ചെയ്യും, പുരാപ്പള ചെയ്യും എന്ന് കരുതി കാത്തു നിൽക്കണ്ട. ഈമാനിക നിലപാടെടുക്കേണ്ടത് നമ്മളാണ്, നമ്മുടെ ഈമാനിക നിലപാടാണ് നമുക്ക് രക്ഷപ്പെടാനുള്ളത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹ് കേൾക്കുമ്പോ അള്ളാഹ് ഉരുവിടുമ്പോ അള്ളാഹ് വിചാരിച്ചിട്ട് എന്ന് പറയുമ്പോ നമ്മുടെ കൽബിനൊരു പരിവർത്തനം സംഭവിക്കുന്നുണ്ടോ. വൈദാ തുലിയത്തി അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാനാ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഈമാനികമായ നിലപാട് വിശദീകരിക്കുമ്പോൾ ആ ആയത്തുകളുടെയും അല്ലാഹ് എന്ന ദിക്കറിന്റെയും അടിസ്ഥാനത്തിൽ അവരെ മനസ്സിനൊരു പരിവർത്തനം സംഭവിക്കുന്നുണ്ടോ, നമ്മുടെ കൽബിനൊരു പരിവർത്തനം വരുന്നുണ്ടോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഓർത്തു നോക്കൂ, നിങ്ങൾ ഇപ്പൊ ഇവിടെ നല്ല ഒരു ഒന്നായിട്ട് വെള്ളപ്പൊക്കം വന്ന് നമ്മുടെ ഈ മുറ്റത്തീത ഈ പരിധി വരെ വന്നു, ഇതുവരെ വന്നിട്ട് വെള്ളം തിരിച്ചുപോയി അല്ലേ, അൽഹംദുലില്ലാ എല്ലാവരും രക്ഷപ്പെട്ടു. ഞാനിപ്പോ വരുന്ന വഴിക്ക് തൊട്ടപ്പുറത്ത് എങ്ങനെയാണ് പോറ്റി കുറ്റി കുറ്റി കുറ്റിക്കടവി ഉള്ളിൽ, ആ കുറ്റിക്കടവില് അവിടെ നമ്മളെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച ഒരാൾ, അയാളെ മകൻ ഇപ്പൊ പെട്ടെന്ന് കുറച്ചു മുമ്പ് മരണപ്പെട്ടിരുന്നു, 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കാൻ ചെറുപ്പക്കാരൻ കുട്ടി.
അപ്പൊ ആ വീട്ടിൽ പോകും. അപ്പൊ ഞാൻ എന്ത് നോക്കുമ്പോ ആ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് അവര് വൃത്തിയാക്കാണ്, വീട് വൃത്തിയാക്കാം, ഉള്ളിലൊക്കെ വെള്ളം കയറി. ഇവിടെ എത്ര വീടുകൾ അകത്ത് വെള്ളം കയറി. ഈ വെള്ളം ഇങ്ങനെ കണ്ടപ്പോൾ പടച്ചോനെ ഇങ്ങനെ വെള്ളം അങ്ങോട്ട് കൂടി 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 വന്നതാവൂലേ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വെള്ളപ്പൊക്കം എന്നൊരു ആലോചന വന്നിട്ട് നമ്മുടെ മനസ്സിനൊരു പരിവർത്തനം. എങ്ങനെ എല്ലാ ചോദ്യം ടൂ വീലർ അല്ലെങ്കിലും വെക്കണ സമയത്ത് വണ്ടി ഉണ്ടാവില്ല, അപ്പോലെ അങ്ങനെ ഇങ്ങനെയാണ് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അത് ഒരാൾ പോയിട്ടാണ് മാറ്റിക്കൾ ഇങ്ങനൊക്കെ അത് പൂട്ടി കുടുക്കി പോന്നിക്കണം. തങ്ങൾ പാപ്പാന്റെ വണ്ടിക്കാണ് പോകാനെ, വഴി ഒരുക്കി കൊടുക്കണം നമ്മൾ. അപ്പൊ ഇൻഷാഅല്ലാ, അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനികമായ ഒരു നിലപാട് എന്ന് പറയുന്നത് നമ്മൾ എടുക്കണം. നമ്മളെ നാട്ടിൽ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവർ എല്ലാവരും ചേർന്ന് ജീവിക്കുന്ന ഒരു നാടാണ്. ആ നാട്ടിൽ നമുക്ക് പറ്റിയത് പറ്റാത്തത്, നമുക്ക് പറ്റുന്നത് പറ്റാത്തത്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ആലോചന നമ്മുടെ ഓരോരുത്തരുടെയും കൽബിൽ വേണ്ടേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി വൈദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാനാ, അല്ലാഹ് എന്നത് കേൾക്കുമ്പോൾ അവരുടെ കൽബിനൊരു പരിവർത്തനം, അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ അവരുടെ കൽബിനുണ്ടാകുന്ന ഒരു പരിവർത്തനം, അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണ്ടേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കൽബിന് ആയത്തുകൾ കേൾക്കുമ്പോ, നമ്മുടെ കൽബിന് അല്ലാഹ് എന്നുള്ളത് കേൾക്കുമ്പോ, അവിടെയാണ് നമ്മുടെ ഈമാനിന്റെ ഒരു അളവ് പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിസ്കാരം നോമ്പൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ തെറ്റായ പല നിലപാടുകളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉള്ളതിനെ മാറ്റിക്കുറിക്കാൻ, തിരുത്തി വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഏയ്, ഒരു കുടുംബത്തിൽ നോക്കുമ്പോ ഇന്ന നാട്ടിലൊക്കെ ആണെങ്കിൽ ജ്യേഷ്ഠന്റെ ഭാര്യ, അനുജന്റെ ഭാര്യ, അതിന് ഞങ്ങളുടെ നാട്ടിൽ ഇളച്ചിയും മൂത്തച്ചി എന്നാ പറയാം, ഇവിടെ എന്താ പറയാ, അത് തന്നെയാണ്. അപ്പൊ നമ്മളെ ഏകദേശം കണക്ക് തന്നെയാണല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയല്ലോ ഒക്കെ. അതാണ് എന്റെ അമ്മയാണ് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ ചിരിച്ചല്ലോ, അപ്പൊ സംഗതി മനസ്സിലായി. അപ്പോ ഞാനതാണ്, അപ്പൊ അത് ആ നോമ്പ് 30 നോച്ചു. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഇളച്ചിയും മൂത്തച്ചിയും പ്രശ്നത്തിന് വല്ല മാറ്റമുണ്ടോ? മാറ്റമൊന്നുമില്ല. ജ്യേഷ്ഠനും അനുജനും വാപ്പാക്ക് രണ്ടാൺകുട്ടികൾ, രണ്ടാളും തമ്മിൽ സ്വത്തുമ്മൽ തർക്കിച്ചിട്ട് വാപ്പ മരിച്ചു, സ്വത്തുമ്മൽ തർക്കം വന്നിട്ട് ഇപ്പൊ ജ്യേഷ്ഠൻ അനുജന്റെ ഒടുക്കം പോകാറില്ല, അനുജൻ ജ്യേഷ്ഠന്റെ ഒടുക്കം പോകാറില്ല, രണ്ടാളും വിരോധത്തിൽ നിൽക്കുന്നത് അങ്ങനെ തന്നെ. ഇവർ രണ്ടാളും തമ്മിൽ തെറ്റായതുകൊണ്ട് അവരെ ഭാര്യമാരും അങ്ങോട്ടും ഇങ്ങോട്ടും വരാറില്ല. ഇവർ രണ്ടുപേരും തെറ്റായതുകൊണ്ട് രക്തബന്ധത്തിൽ പിറന്നിരിക്കുന്ന പേരക്കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറില്ല. ജ്യേഷ്ഠന്റെ കുട്ടികൾ അനുജന്റെ ഒടുക്കം വരാറില്ല, അനുജന്റെ കുട്ടികൾ ജ്യേഷ്ഠന്റെ ഒടുക്കം വരാറില്ല. നോമ്പ് 30 കഴിഞ്ഞിട്ടും വന്നിട്ടില്ലല്ലോ, ഒരു പെരുന്നാൾ ആഘോഷം കഴിഞ്ഞു വന്നിട്ടില്ലല്ലോ, പിന്നെ എന്ത് ഈമാനിക നിലപാടാണ് നമുക്കുള്ളത്? ഓർത്തു നോക്കൂ സഹോദരന്മാരെ, നിങ്ങള് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഒരു പക്ഷേ സ്വത്തിൽ തർക്കമുണ്ടാകും, അതിന് ഈ ചെറിയ മക്കൾ എന്ത് പഴച്ചു? ജ്യേഷ്ഠൻ പറയുന്നു ഓന്റെ മക്കളോട് അങ്ങോട്ട് കടക്കാൻ പാടില്ല, അനുജൻ പറയുന്നു ഓന്റെ മക്കളോട് ഇങ്ങോട്ടും കടക്കാൻ പാടില്ല. ഈ ചെറിയ മക്കൾ തമ്മിൽ രക്തബന്ധത്തിൽ ജ്യേഷ്ഠനുജന്മാരും ആങ്ങളെയും പെങ്ങളുമായി നിൽക്കുന്ന ഈ കൊച്ചു മക്കൾ, അവരെന്ത് പഴച്ചു? നമ്മൾ തമ്മിലെ തർക്കത്തിന്റെ പേരിൽ മക്കൾക്ക് കടക്കാൻ പാടില്ലാതെ ആ കുടുംബത്തെ തന്നെ അകൽച്ചയിൽ നിർത്തിയ ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, ഇളച്ചിമാരെ, മൂത്തച്ചിമാരെ, 30 നോമ്പും നോറ്റിട്ട് നമുക്കൊരു ഈമാനിക നിലപാടിൽ ഇതാ ദുഃഖിന്റെ ദുആക്ക് എല്ലാ ഉസ്താദന്മാരും പറഞ്ഞു, തമ്മിൽ പിണങ്ങി നിൽക്കുന്നവന്റെ ദുആക്ക് ഉത്തരമില്ല, വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ല. തമ്മ തമ്മിൽ പിണങ്ങി നിൽക്കുന്ന ആളുകളെ പിണക്കത്തിന് ഒരാളും മറ്റൊരാളും തമ്മിൽ ദേഷ്യം വരും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, സ്വാഭാവികമാണ്. പക്ഷേ ഒരു മറുചിന്ത, ഒരു ആലോചനയ്ക്ക് അവസരം കൊടുത്തു ഇസ്ലാം, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അകൽച്ച വന്നോ, ഇന്ന് ആ അകൽച്ചയിൽ നിന്നു, നാളെ ആയപ്പോഴേക്കും മനപരിവർത്തനം വന്നു, മറ്റന്നാൾ വരെ കാത്തു നിൽക്കാം, മൂന്നാമത്തെ ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ്
നിങ്ങൾ പരസ്പരം സലാം ചൊല്ലിയില്ലെങ്കിൽ രണ്ടാളെ ദുആഉം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് എത്ര പ്രാവശ്യം കേട്ടിട്ടും തറാവീഹ് മുഴുവൻ നിക്കറ്റിട്ടും നോമ്പ് മുഴുവനും എടുത്തിട്ടും ഞമ്മക്കൊരു മരപരിവർത്തനം വന്നോ, ഒരു ഈമാനികമായ നിലപാടെടുക്കാൻ നമുക്ക് സാധിച്ചോ? സാധിച്ചോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത്. നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തവ്വാബുർ റഹീം, അല്ലാഹുവിന്റെ സിഫത്ത് പറഞ്ഞപ്പോ തവ്വാബ് റഹീം, ഗഫൂറു റഹീം, ഗഫൂറു റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടേറെ റഹീം എന്ന സിഫത്ത് ചേർത്തുകൊണ്ട് ഗഫൂറു റഹീം, തവ്വാബുർ റഹീം, റഹീം എന്ന സിഫത്ത് വെച്ചുകൊണ്ട് അല്ലാഹു തആല എത്രയാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്? അല്ലാഹുവിന്റെ കൃപയെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ വിട്ടുവീഴ്ചയെ സംബന്ധിച്ച്, അല്ലാഹുവിന് നമ്മളോടുള്ള നിലപാട്, ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ, ആ ഈമാനുള്ള ആളുകളോട് അല്ലാഹ് സ്വീകരിക്കുന്ന നിലപാടിനെ പറ്റി ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിലൊരു പരിവർത്തനം ഉണ്ടോ? നമ്മളെ മനസ്സിലൊരു പരിവർത്തനം വരണ്ട. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മടവൂർ ഷേഖുനായെ പോലുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട ഔലിയാക്കളായ ആളുകൾ, അവരൊക്കെ മനസ്സിന്റെ ഒരു ലാളിത്യം, അവരൊക്കെ ഹൃദയത്തിന്റെ ഒരു ലാളിത്യം. ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? നമ്മൾ ഇനി അഥവാ ജ്യേഷ്ഠനും അനുജനും തമ്മിലോ, അയൽവാസിയും അയൽവാസിയും തമ്മിലോ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും തമ്മിലോ ഒരു മാനസിക പൊരുത്തക്കേട് വന്നാൽ അതിങ്ങനെ കാലാകാലം കൊണ്ടു നടക്കാം. ഒന്ന്. രണ്ടാമത്തത്, വലിയവർ തമ്മിലുള്ള തെറ്റിന് കുട്ടികളെ പോലും അതിന് വിധേയരാക്കാം. ചെറിയ മക്കളോട് ഇനി അങ്ങോട്ട് കടക്കരുതിട്ടോ, ജ്യേഷ്ഠന്റെ പേര് അപ്പുറത്ത്, അനുജന്റെ പേര് അപ്പുറത്ത്. ആ പേരിൽ നിന്ന് കുട്ടികൾ ഇങ്ങോട്ടും ഇങ്ങനെ നോക്കും, മറ്റൊരു അവിടുന്ന് ഇങ്ങോട്ടും നോക്കും. സ്കൂൾക്ക് പോകുമ്പോ രണ്ടാളും ഒപ്പാ പോകണം. പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പോകുമ്പോളെ നിങ്ങൾ ഓർമ്മിച്ചു നോക്കാം, എടോ ഇവര് തമ്മിലെ രക്തബന്ധത്തിൽ ഒരു പെരുന്നാളിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ അനുവദിക്കാതെ വാശി പിടിച്ചു നിൽക്കുന്ന ജ്യേഷ്ഠനും മനുജനും എന്ത് ഈമാനിക നിലപാടാണ് അവർക്കുള്ളത്? അള്ളാഹുവിന്റെ ദീൻ നമ്മളോട് പഠിപ്പിച്ചു, നമുക്കതിലൊരു പ്രശ്നം വന്നോ, ആ പ്രശ്നം നമ്മൾ വേഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഇല്ലേ, നമുക്കിടയിൽ മധ്യസ്ഥം പറയാൻ ഇസ്ലാഹുദാത്തിൽ ബൈന്ന് ഒരാളെ ഏൽപ്പിക്കാം. അവര് ആ പ്രശ്നത്തിൽ ഇടപെട്ട് സംസാരിച്ച് പ്രശ്നം തീർന്നു വരുമ്പോ തീർന്നോട്ടെ, ഇപ്പൊ തമ്മിൽ കണ്ടാ മിണ്ടാതിരിക്കണോ? അതാണ് ഇസ്ലാം വിരോധിക്കുന്നത്. പ്രശ്നം കേസിലാണ്, കേസ് തീർന്നപ്പോ തീർന്നാ മതി, ഇപ്പൊ തമ്മിൽ കണ്ടാ മിണ്ടാതിരിക്കണോ? കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാതിരിക്കണോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ദീന് ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ പറയുന്നിടത്തൊക്കെ എങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്? ചില പൊതുമര്യാദകൾ, കുടുംബമര്യാദ, പൊതുമര്യാദ, അയൽവക്ക മര്യാദ, ഇതൊക്കെ പഠിപ്പിച്ചെടുത്ത് ഹദീസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? മങ്കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യുകരിം ജാറഹു, മങ്കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യുകരിം ളൈഫഹു, മങ്കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യകുൽ ഖൈറാ ഔ ലിയസ്മുത്. സദഖ റസൂലുള്ളാഹി. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, അയൽവക്ക ബന്ധത്തിലൊക്കെ ഉണ്ടാകേണ്ട പൊതുമര്യാദകളായ ഇസ്ലാമിന്റെ അഖ്ലാഖ് പഠിപ്പിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ സ്വഭാവ ഗുണം പഠിപ്പിച്ചുകൊണ്ട് വന്ന ഹദീസുകളൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ടോ? അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം. അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചാൽ പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനം ഏതാണ്? പ്രതിഫലം നൽകുന്ന ദിവസം, മാലിക് യൗമിദ്ദീൻ. അത് വെച്ചുകൊണ്ട് ഖുർആൻ ചോദിക്കും, അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ ഫൽയഖുൽ ഖൈറാ, നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരമുള്ളത് പറയണം. ഔലിയസ്മുത്ത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ലോകത്ത് എവിടെയോ ഒരു കളി നടന്നു, ആ കളിയുടെ പേരിൽ നിങ്ങൾ ഇവിടെ രണ്ടായി പിളർന്നു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഘോര യുദ്ധം, പാതിരാക്ക്, പാതിരാക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കം വർത്തമാനം. ക്യാ ഫായ്ദാ ഹേ, കളിച്ച ചങ്ങായികൾ അറിയുന്നുണ്ടോ ഞമ്മക്കും വേണ്ടി ബലി ഇവിടെ വെക്കാൻ കൂടുന്നുണ്ട്? അറിയണ്ട,
നമ്മൾ കളി കാണുന്ന മാതിരി തന്നെ ഒരു നമ്മളെയും കാണുന്നുണ്ടാവില്ല. നമ്മൾ അതിരാക്കി ഇങ്ങനെ കൊടിയും പിടിച്ചു നിൽക്കണത് അതിന്റെ പേരിൽ എന്തൊക്കെയാണ് സംസാരങ്ങൾ. ഓരോ ഒരു ഈമാനിക നിലപാടെടുക്കാൻ അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? വല്യോമിൽ ആഖിർ അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ടോ? വല്യക്കുൽ ഖൈറാ ഖൈറായ കാര്യം സംസാരിക്കും. ഒരു പക്ഷേ നിനക്ക് അല്ലെങ്കിൽ നിന്റെ ഭാര്യക്ക് അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നിന്റെ നാടിന് അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉപകാരമുള്ള വിഷയത്തിൽ ഇടപെടണ്ടേ? നബിതങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകേണ്ട സ്വഭാവ ഗുണത്തെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു. നബിതങ്ങൾ മൂന്ന് കാര്യം വിരോധിച്ചിരിക്കുന്നു. കണ്ടതും കേട്ടതും പറയാം, അടിസ്ഥാനമില്ലാത്തത് പറയാം, ഒരു രേഖയും അടിസ്ഥാനമൊന്നും ഇല്ല പറയാം. നമ്മളിപ്പോ ഈ വാട്സപ്പൊക്കെ വന്ന് നോക്കുമ്പോ കുട്ടികളൊക്കെ എന്താ ചെയ്യണത്? കുട്ടികളും വലിയവരൊക്കെ കണക്കാൻ നമുക്ക് ഒരു ഉറപ്പും ഒരു നിജസ്ഥിതിയും ഒന്നുമില്ലാത്ത വാർത്ത നമ്മളാണ് പരത്തി. നമ്മളെടുത്ത് വാർത്ത കിട്ടി മറ്റോനെ, ഓനടുത്ത് കിട്ടി മറ്റോനെ, ഇങ്ങനെ ആകെ അങ്ങോട്ട് പരത്തിയാണ് വാർത്ത. യാ റബ്ബ്, ഇപ്പൊ എന്തേ ഒരു സംഗതി വന്നത് നിപ്പ അല്ലേ? പനി വന്നിട്ടില്ല, തിരിച്ചു വന്നിട്ടുള്ളൂ, നിപ്പയിട്ടുള്ളൂ. അപ്പൊ തന്നെ പേടിച്ചരണ്ടില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ പനിയുടെ വൈറസിനെ പറ്റി പറയാൻ കേന്ദ്രത്തിൽ നിന്ന് ഹെൽത്ത് വിഭാഗത്തിന്റെ ആളുകളും ഡോക്ടേഴ്സും വന്നിട്ടുണ്ട്. അവര് പറഞ്ഞോളും, അവര് പ്രചരിപ്പിച്ചോളും. കേരളത്തിൽ നിന്ന് അതിന് ഉത്തരവാദപ്പെട്ട ഡോക്ടേഴ്സും ആരോഗ്യവകുപ്പും മന്ത്രിയും ഒക്കെ അതിനുണ്ട്, അവര് പ്രചരിപ്പിച്ചോളും. അത് ഏതിൽ നിന്ന് വന്നതാണെന്ന് പറയാൻ ആന്റി ഇന്ത്യ എത്തി എന്ത് വിവരമാണുള്ളത്? നമ്മളാണ് പറഞ്ഞു അത് കോയിമെന്ന് വന്നതാണ്. അന്ന് നോമ്പുറക്കാൻ വേണ്ടിയിട്ട് കോഴികളെ വാങ്ങി വെച്ചിരിക്കുന്ന ആൾക്കാർ ആ കോഴി മുഴുവനും ഒഴിവാക്കി. അന്ന് കോഴി ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള കോഴിപ്പീടിയുള്ള കോഴികളൊക്കെ അത് ഒഴിവാക്കി. നിങ്ങൾക്ക് ഈ ഈ വാർത്ത പരത്തെ ഇവന്റെ അടുത്ത് എന്തെങ്കിലും നിജസ്ഥിതി അറിഞ്ഞിട്ടുണ്ടോ? ഒരു നിജസ്ഥിതിയും അറിയാതെ ഇത് കോഴിയിൽ നിന്ന് വന്ന വൈറസ് ആണെന്ന വാർത്ത നിന്റെ വാട്സപ്പിൽ നിന്ന് എത്ര ആളുകൾക്ക് പരത്തിയോ? അവരിലൊക്കെ ഭീതി സൃഷ്ടിച്ചോ? അവർക്കൊക്കെ നഷ്ടം പറ്റിയോ? നിന്റെ 20 റക്അത്തല്ല, മുഴുവൻ തറാവീഹും നാളെ ആഖിറത്തിൽ അവനിക്ക് കൊടുത്താലും മതിയാകൂല മോനെ. മുസ്ലിമീങ്ങളെ സ്വഭാവ ഗുണം കാത്തു സൂക്ഷിക്കാനത്ത് നമ്മൾ നോക്കണം. നമുക്കൊരു നിലപാടെടുക്കാനുണ്ട്. ഞാൻ ഈ പരത്തുന്ന വാർത്ത സത്യസന്ധമാണോ? ഇത് സത്യസന്ധമല്ലേ? ഒന്ന്, ഇനി ഞാനിത് പറയേണ്ട ആളാണോ ഈ വൈറസിനെ പറ്റി പറയാൻ? നമുക്ക് എന്താ അധികാരമുള്ളത്? അത് എല്ലാവർക്കും വിവരം കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ട ആളുകളില്ലേ? അവര് പറയില്ലേ? അവരത് കൊടുക്കണമില്ലേ? നമ്മളെടുത്ത് വല്ല വിവരമുണ്ട്? എന്നാ പിന്നെ അത്ര വിവരം ഉണ്ടായിട്ട് ഇത് എന്തേപ്പാണ് ഉറപ്പിച്ച് പറയാൻ താമസിച്ച്? ഒരു വിവരവും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വിടാം. നമ്മളിൽ നിന്ന് പൊളുത്തം വിട്ടതോടുകൂടെ ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് അത് എത്തിക്കഴിഞ്ഞു. നമ്മൾ അത് ആദ്യം അങ്ങോട്ട് കൊടുത്ത് മറ്റോം കൊടുത്ത് മറ്റോം കൊടുത്ത് ഇത് കൊടുക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി ഇത് നാളെ നമുക്ക് തിരിച്ചടിയായി വരുന്നുണ്ട്. എത്ര നോമ്പെടുത്താലും എത്ര തറാവി നിസ്കരിച്ചാലും എത്ര ഖുർആൻ ഓതിയാലും നമ്മളെ വണ്ടി അടവിനിട്ട വണ്ടിയാണ്. അടവുള്ള വണ്ടിയും അടവില്ലാത്ത വണ്ടിയും നമ്മൾ നിങ്ങൾക്ക് അറിയില്ലേ? ആ അടവില്ലാതെ ഒരു വണ്ടി ഓടുകയാണെങ്കിൽ സമാധാനമാണ്. മാസത്തിൽ ആർക്കും കൊടുക്കണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഒരു സമാധാനമുള്ളത് എന്താണെന്നറിയോ? കിട്ടണത് കിട്ടിയാൽ മതി, കിട്ടിയത് നമുക്ക് എടുക്കാം. അത് അടവില്ലാത്ത വണ്ടിന്റെ സുഖം. അടവില്ലാത്ത വണ്ടി ആയാലേ ഓടിയിട്ട് കിട്ടിയത് നമ്മക്ക് എടുത്തു വെക്കാം. മറ്റതോ അടവിനെടുത്ത വണ്ടിയാണ്, ഓടിയിട്ട് എത്ര കിട്ടിയാലും അടവുക്ക് തന്നെ തികയില്ല. പിന്നെ മറ്റേന്നും കൂടി കൂട്ടിയിട്ട് നടക്കേണ്ടി വരും. 4 അടവാണ് പയച്ചാലോ, അപ്പോഴാണ് പിന്നെ അതിന്റെ ബുദ്ധിമുട്ടറിയാം. എന്ന മാതിരി നമ്മൾ മറ്റവനെ പറ്റി അത് ഇവനെ പറ്റിയത് ആ വൈറസിനെ പറ്റിയിട്ടുള്ള വാർത്ത ഇതിനെ പറ്റി വാർത്തകളും ആവശ്യമുള്ളതും ഇല്ലാത്തതും നാവുകൊണ്ടും കൈകൊണ്ടും ചെയ്ത് ചെയ്ത് നാളെ ആഖിറത്തിൽ വരുമ്പോൾ നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ ഈ വണ്ടി മുഴുവനും അടവിനാണ്. നമ്മളെ തറാവീഹ് അടവ് കൊടുക്കേണ്ടി വരും.
നമ്മളെ നോമ്പ് അടവ് കൊടുക്കേണ്ടി, നമ്മളെ ഖുർആനോതി അതൊക്കെ അടവ് കൊടുക്കേണ്ടി, അടവ് അടച്ചടച്ചടച്ച് തീർന്ന് നമ്മളെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ അടവിനെ തന്നെ തികയാത്തപ്പം പിന്നെ ദീനും കൂടി എടുത്തു കൊടുക്കേണ്ടി വരും. ജപ്തി നോട്ടീസ് വരും, അതാണ് മലക്കുകൾ നമ്മളെ നരകത്ത് കൊണ്ടുപോകുന്ന ജപ്തി. അല്ല കാക്കട്ടെ, കുറച്ചൊക്കെ അവനെ കാത്ത് കളിച്ചോളി. നമുക്കൊരു നിലപാടുണ്ട്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖീല വഖാൽ, കണ്ടതും കേട്ടതുമൊക്കെ നമ്മൾ പരത്താൻ നിൽക്കണോ? കണ്ടതും കേട്ടതുമൊക്കെ നമ്മൾ പ്രചരിപ്പിക്കാൻ നിൽക്കണോ? നമ്മളതിന്റെ പ്രചാരകരാകാൻ പാടുണ്ടോ? നമുക്ക് നിജസ്ഥിതി അറിയാത്ത ഒരു കാര്യത്തെ പറ്റി നമ്മളെങ്ങനെ വാർത്ത പരത്തും? ഒന്ന്. രണ്ട്, ഈ വാർത്ത ലോകത്ത് മുഴുവനും അറിയിക്കാൻ നമ്മളെ ആരെങ്കിലും നിയമിച്ചിട്ടുണ്ടോ? എല്ലാം നമ്മളിങ്ങനെ ലൈക്ക് ചെയ്യാൻ നമ്മളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്താണ് ആ ഹദീസിൽ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സലാസ് ഖീല വഖാൽ? രണ്ടാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൻ കസറത്തി സുആൽ, ആവശ്യമില്ലാത്തത് ചോദിച്ചുകൊണ്ടിരിക്കുക. പഠിക്കേണ്ട എത്ര സംഗതി ഉണ്ട്, അതൊന്നും ആർക്കും ചോദിക്കാനില്ല. നാളെ പാതിരാക്ക് ഒരാൾ വിളിച്ചു, ഹലോ ഉസ്താദല്ലേ? ആ ഉസ്താദേ, ഒരു സംഗതി ചോദിക്കാണ്ട്. എന്ത്? നമ്മളെ യൂസഫിനെ പിന്നെ പണ്ട് വിറ്റല്ലോ, അത് എത്ര കഴിഞ്ഞു? പാതിരാക്ക് രണ്ട് മണിക്ക് എനിക്ക് അറിയേണ്ട സംഗതി, യൂസഫിനെ പിന്നെ പണ്ട് 10,000 വർഷം മുമ്പ് വിൽപ്പന നടത്തിയ സംഭവം ഞാൻ പറയുന്നുണ്ടല്ലോ, അത് എത്ര കഴിഞ്ഞു? കൂട്ടി അതൊക്കെ സമനും ബക്സിയും ചെറിയ വിലക്ക് വിറ്റു എന്ന് ഖുർആൻ പറഞ്ഞിരിക്കണ്, എന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും? ഞാൻ പിന്നെ ഓനോട് പറഞ്ഞ മറുപടി ഇപ്പം മൈക്കിൽ പറയണില്ല. എന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും? ആ ചോദിച്ചതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടും ദുനിയാവിലോ ആഹ്റത്തിലോ അമുങ്കറിനക്കീർ അവിടെ ചെന്നാൽ അപ്പം നമ്മളോട് പിന്നെ യൂസഫിനെ പിന്നെ എത്രക്ക വിറ്റെന്നാ ചോദിച്ചാൽ? നമ്മളെ സാധാരണ നാടൻ വർത്താനത്തിലുണ്ട് ആവശ്യമില്ലാത്ത ചോദ്യം ഒരാൾ അടങ്ങാറാക്കണേ. എന്താ നമ്മളെ ഈ പെരുവായിലും ഇങ്ങോട്ട് തിരിയണ ആവശ്യം? അവിടെ എങ്ങനെ നമ്മൾ സുഹൃത്തിനെ കണ്ടു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം, എന്താ വിശേഷം? സുഖം തന്നെ, അൽഹംദുലില്ലാ. എവിടെ പോണ്? ഞാൻ ഇവിടം വരെ. ഇവിടം വരെ എന്ന് പറഞ്ഞാൽ ഓൻ അവിടെ വിട്ടാ പോരെ, ഇവിടം വരെ പറഞ്ഞാൽ? അല്ല, ഞാൻ കുറച്ചങ്ങോട്ട്, കുറച്ചങ്ങോട്ട്. എന്തിനാ ചങ്ങായി ഓൻ്റെ പജ്ജി ഇങ്ങനെ സൈക്കിൾ എടുക്കാൻ പോയിക്കണേ? ഒരാളെ മാനസികമായി ടെൻഷനാക്കുന്ന രീതിയിൽ ഇങ്ങനെ ചോദിച്ചറിയാൻ നിൽക്കണോ? ആ എന്താ വിശേഷം? പ്രായത്തന്നല്ലേ? എന്താ ഇപ്പൊ ഈ വഴിക്ക്? ഒന്നുമില്ല, അൽഹംദുലില്ലാ. ചെറിയൊരു ആവശ്യം ഉണ്ട്. എന്താ ആവശ്യം? അല്ല, അത് ഇവിടെ ഇവിടെ എന്തിനാ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കസറത്തി സുആൽ, ആവശ്യമില്ലാത്തതിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ ഒരാളെ രഹസ്യാന്വേഷണത്തിന്, നിങ്ങളെ രഹസ്യാന്വേഷണം ചോർത്താൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും ചിക്കിക്കുത്തി ചോദിക്കുക, ഒരു ഈമാനിക നിലപാട് നമുക്ക് വേണ്ടേ? ഓക്കെ, നിങ്ങൾ മൂന്നാമത്തത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൻ ഇളാഅത്തിൽ മാൽ ഖീല വഖാൽ വകസറത്തി സുആൽ. അൻ ഇളാഅത്തിൽ മാൽ, മുതല് പാഴാക്കുക, മുതല് പാഴാക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദൂർത്ത് കളിച്ചുകൊണ്ട് മുതല് പാഴാക്കണോ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കണ്ടേ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കണ്ടേ? ഇപ്പോൾ നടക്കുന്ന ഈ ഘോരമായ കളിയിൽ നമ്മൾ അനാവശ്യമായി പണം ചെലവഴിച്ചുകൊണ്ട് പങ്കാളിത്തം വഹിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് കളിച്ചോ മക്കളെ? സമാധാനം പറയേണ്ടി വരും. ഒരാവശ്യത്തിന് കളി കാണാനും കളി കൂടിക്കണ്ടിരിക്കാനും ഒക്കെ പല സംഗതികളും ഇവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഇളാഅത്തുൽ മാൽ ദൂർത്ത് കളിക്കാൻ പറ്റുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇത്തരം പൊതുമര്യാദകൾ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളാരും ഒരു മോശക്കാരായി മാറുമൊന്നുമില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരീ സഹോദരന്മാരോട്, ഇളാഅത്തുൽ മാൽ എന്നതിൽ ഒരുപാട് സംഗതികളുണ്ട്. എത്ര ജോഡി വസ്ത്രമാണ് ഒരാൾക്ക്? പണ്ടൊക്കെ 3 ജോഡി വസ്ത്രം ഉണ്ടാകാം, നല്ലോണം കഴിവുണ്ടായാല്. 2 ജോഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇടാനും, 1 ജോഡി വെള്ളിയാഴ്ച ജുമായക്ക് പോകുക, പെരുന്നാളിന് പോകുക, കല്യാണത്തിന് പോകുക, അതിനൊക്കെയാണ് 1 ജോഡി. അങ്ങനെ 3 ജോഡി ഉണ്ടാകും അല്ലേ? ഇപ്പത്തെ നമ്മളെ മാറിയ സാഹചര്യത്തിൽ നമുക്കൊരു 8 ജോഡി ഉണ്ടായിക്കോട്ടെ അല്ലേ? 5 പൊട്ടും. ഇപ്പൊ എത്രയാണ്? എന്നാളൊരു ചെറുപ്പക്കാരൻ പെണ്ണുങ്ങളെ തലാക്ക് ചെയ്യും,
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവനെ എന്നെ വിളിച്ചു, ഉസ്താദേ ഓ നിങ്ങളെ സ്ഥാപനത്തിൽ പെൺകുട്ടികൾ പഠിക്കണുണ്ടോ? ആ നമുക്ക് സൗകര്യങ്ങളുണ്ട്. എന്ത്? അല്ല, പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള കുറച്ച് വസ്ത്രം ഉണ്ടായിരുന്നു നമ്മളെ അടുത്ത്. അപ്പൊ എങ്ങനെ ഇപ്പൊ എന്റെ അടുത്ത് വസ്ത്രം ഉണ്ടായി? അതെ, ഞാൻ ആദ്യം തലാക്ക് ചെല്ലിയ പെണ്ണില്ലേ, ഓളോ ബനും കൂടി നോക്കുമ്പോ 6 മാസമാണ് ഒരുമിച്ച് താമസിച്ചത് കല്യാണം കഴിഞ്ഞ്. അതിൽ 5 മാസേ രോഗത്തിൽ നിന്നിട്ടുള്ളൂ, 1 മാസം കുരുമാലിൽ നിന്നതാ. അപ്പൊ 5 മാസം രോഗത്തിൽ നിന്നിട്ട് അപ്പൊ ഇപ്പൊ 2 കല്യാണം കഴിക്കാണ്. 2 കല്യാണം കഴിക്കുമ്പോ പഴയ പെണ്ണുങ്ങളെ കുപ്പായ വെക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ല മട്ടായി. പണ്ടൊരു പൊട്ടനെ കിട്ടാൻ വേണ്ടിട്ട് തെരഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ അതിന്റെ അർജന്റായിട്ട് പോണേ, ഇജ്ജ എവിടുക്കാ പോണു ചോദിച്ചു. ഞാൻ കാര്യം തീർത്ത പെണ്ണുങ്ങളെ 2 കെട്ടിച്ചിട്ടുണ്ട്, അതിന് തേടി പോകാൻ വേണ്ടി പോകാണ്. അങ്ങനത്തെ കിട്ടൂലല്ലോ. ആ മറ്റേ പെണ്ണുങ്ങളെ തുണിയും കുപ്പായ ഒബള് പുതിയോള് വരുമ്പോ ഇവിടെ കാണാൻ പാടില്ല, അതിനിപ്പോ എന്താക്കണം? വേഗം കൊടുത്ത് ഒഴിവാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു നല്ലതന്നെ. അപ്പൊ ഇയാള് പറഞ്ഞു ഒരു നേരം ഉപയോഗിച്ചത് ഒരു കുറച്ച സമയത്ത് ഉപയോഗിച്ചത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് കൊടുക്കണേന് വിരോധമല്ല, പക്ഷെ ഒരു ബാച്ച് കുട്ടികൾക്ക് മുഴുവനും കൊടുക്കണം. അല്ലാതെ കുറച്ച് കുട്ടികൾക്ക് കൊടുത്ത് കുറച്ച് കുട്ടികൾക്ക് ഇല്ലാതെ ആകുമ്പോ ഒരു വിഷമാവും. ഒരു ബാച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കണം. അപ്പം പിന്നെ അവർ ചോദിച്ചു ഒരു ബാച്ചിൽ എത്ര കുട്ടികളുണ്ട്? ഞാൻ പറഞ്ഞു 30 കുട്ടികളുണ്ട്. അപ്പോഴാണ് ഈ ചങ്ങായി പറഞ്ഞത് 90 ജോടി വസ്ത്രമുണ്ട്. അടച്ചു 5 മാസം ഭാര്യയും ഭർത്താവുമായി ജീവിച്ചപ്പോഴേക്ക് ഇവര് വാങ്ങിയ ഡ്രസ് എത്ര ജോഡിയാണ്? 90 ജോഡി. ഉരുൾപൊട്ടലുണ്ടായാ അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു, 90 ജോഡി വസ്ത്രം ഒരു പെണ്ണിനും ഒരു 5 വർഷം ഭാര്യ ഭർത്താക്കളായി ജീവിച്ചപ്പോഴേക്കും. നിങ്ങൾ ആലോചിക്കണ്ടേ എന്താണ് രാജ്യത്ത് നടക്കുന്നത്? ഞങ്ങൾ വെറുതെ വേദ പറയുകയാണോ? അല്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? ഭക്ഷണത്തിന്റെ ദൂരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ, അല്ലാഹുവിന്റെ ദീൻ നമ്മെ ഉണർത്തിയിരിക്കുന്ന കാര്യങ്ങൾ, ഒരു ഈമാനികമായ നിലപാടിൽ നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണ്ടേ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. ഓ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനുകളെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ വിധവയായും യത്തീമായ മക്കളെ പോറ്റിയും നിൽക്കുന്ന സമയത്ത് നല്ലൊരു തറവാട്ടിൽ നിന്ന് കല്യാണം അന്വേഷണം വന്നപ്പോൾ ഉമ്മു സുലൈമ പറഞ്ഞില്ലേ, ഷഹാദത്തി കലിമ വിശ്വസിക്കാത്ത കാലത്തോളം നിങ്ങളെ ഭർത്താവായി സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഈ മാനികമായ ഒരു നിലപാടെടുക്കാൻ നമുക്ക് കഴിയണ്ടേ? അല്ലാ എന്നങ്ങോട്ട് പറഞ്ഞാൽ കൽബിനൊരു മാറ്റം വരണ്ടേ? മദീനയിലെ തെരുവ് കച്ചവടം, ആ തെരുവ് കച്ചവടത്തിന്റെ കൂട്ടത്തിലുണ്ട് ധാരാളം കാരക്ക മാർക്കറ്റ്. ഇന്നും മദീനയിലെ കാരക്ക മാർക്കറ്റ് ഒരു പുതുമയാണ്. ആ കാരക്ക മാർക്കറ്റിൽ കാരക്കയുടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാരക്ക കച്ചവടക്കാരനെ തേടി കച്ചവട പീടികയിൽ നിന്ന് സാധനം വാങ്ങാൻ ലലനാമണിയായിരിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ നടന്നു വരുന്നു. ഇബിലീസിന്റെ വിഷലിപ്തമായിരിക്കുന്ന ഒരു നോട്ടം കച്ചവടക്കാരൻ ആ പെൺകുട്ടിയിലേക്ക് നോക്കിയപ്പോൾ അവന്റെ മനസ്സിൽ ചതി ആലോചന വന്നു. ആ പെൺകുട്ടി വന്നിട്ട് സാധനത്തിന് വില ചോദിച്ചപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വേഗം വേഗം കൊടുത്തിട്ട് ആ പെൺകുട്ടി തനിച്ചായപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, മോളെ ഇത് പഴയ സാധനമാണ്, പുതിയ സാധനം ഗോഡൌണിലുണ്ട്, നീ അങ്ങോട്ട് വന്നോ, ഞാൻ അവിടെ വെച്ച് പുതിയ സാധനം തരാം. എന്നെ ചതിക്കുമെന്നും വഞ്ചിക്കുമെന്നും ഊഹിക്ക പോലും ചെയ്തിട്ടില്ലാത്ത പെൺകുട്ടി നിഷ്കളങ്ക ഹൃദയമായി അദ്ദേഹത്തിന്റെ കൂടെ നടന്നു. നമ്മുടെ ഭാഷയിൽ അടുത്ത ഗോഡൌണിലെത്തി. അല്ലാഹ് ആ പെൺകുട്ടി അകത്തേക്ക് കടന്നു. കുട്ടിയുടെ മനസ്സിൽ യാതൊരു ദുർവിചാരവും ഇല്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഭാഷയിൽ പറയാം ആ ചെറുപ്പക്കാരൻ ഷട്ടർ താഴ്ത്തി. അപ്പോഴാണ് പെണ്ണ് ആലോചിക്കുന്നത്, ഇത് ശരിയില്ലല്ലോ, പന്തിയില്ലല്ലോ. ആരും കാണാത്ത ഗോഡൌണിനകത്ത് വെച്ച് ആ പെൺകുട്ടിയുടെ പച്ചയായ മാംസം കൊത്തി തിന്നാൻ ആ ചെറുപ്പക്കാരൻ സമയം കണ്ടെത്തി. ഒരു പുരുഷന്റെ ആരോഗ്യ കഴിവിന് മുമ്പിൽ വളരെ വിഷമിച്ചു നിന്നുകൊണ്ട് ആ പെൺകുട്ടി പ്രയാസപ്പെട്ടു.
ആ പെൺകുട്ടിയുടെ ശരീരത്തെ ദുരുപയോഗപ്പെടുത്താൻ ആ ചെറുപ്പക്കാരന്റെ അവസാനത്തെ ശ്രമം ഒത്തു വന്നപ്പോൾ ആ പെൺകുട്ടി ഒരൊറ്റ കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞ കാര്യം? ഈ ഗോഡൌണിനകത്ത് നീയും ഞാനും അല്ലാതെ ആരുമില്ല. നിന്റെ ശക്തിക്ക് മുമ്പിൽ ഞാനിവിടെ നിസ്സഹായയായി കിടക്കനല്ലാതെ യാതൊരു രക്ഷയും എനിക്കില്ല. ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, ഇത്തഖില്ല, അള്ളാനെ പേടിച്ചോ, ഇത്തഖില്ല, അള്ളാനെ പേടിച്ചോ, ഇത്തഖില്ല അല്ലാ എന്നാണ് കേട്ടപ്പോൾ ആ തോന്നിവാസത്തിന് ഒരുങ്ങി നിറ സാന്നിധ്യമായി നിന്ന ചെറുപ്പക്കാരൻ അല്ലാ എന്ന് കേട്ടപ്പോൾ അവന് പരിവർത്തനം വന്നു. ആ പെൺകുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് അവൻ വേഗത്തിൽ വസ്ത്രം മാറ്റി എഴുന്നേറ്റ് ഓടി കരഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അല്ലാ എന്നങ്ങ് കേട്ടപ്പോൾ കരഞ്ഞ് അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, തഹ്ഖിർനീ യാ റസൂലല്ലാ, ഞാൻ ചതിയിൽ പെട്ടുപോയി നബിയേ. അല്ലാ അല്ലാ എന്ന് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് മുസ്ലിമീങ്ങളെ ഉപദേശിക്കുമ്പോൾ അവരെ മനസ്സിനൊരു പരിവർത്തനം വരുന്നുണ്ടോ ഇല്ലേ? അവിടെയാണ് നമ്മളെ ഈമാനിനെ നമ്മൾ അളക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ മടവൂർ ഷെയ്ഖുന അവറുകളും അതേപോലെ തന്നെ ഒട്ടേറെ ഔലിയാക്കളും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈമാനികമായ നിലപാട് എന്ത്? അതനുസരിച്ചുകൊണ്ട് ഒരു ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണ്ടേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ സംഗതികളും നമ്മൾ അതേപോലെ വാരിപ്പുണരാൻ നമുക്ക് പറ്റുമോ? നമ്മൾ ഓർക്കണ്ടേ? നമുക്കൊരു ദീനിയായ നിലപാടെടുക്കാൻ പറ്റണ്ടേ? അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ, തങ്ങൾ വരുന്നേ വരെ പറയാന്നാണ് നമ്മളെ കണക്ക്. അപ്പൊ ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുണ്ട്, വടവൂർ ഷെയ്ഖുനായുടെ കുടുംബത്തിലെ അംഗങ്ങളുണ്ട്. അൽഹംദുലില്ലാ, സയ്യിദന്മാരും മറ്റുള്ളവരൊക്കെ വന്നു. ഇനി നമുക്ക് ഒരു മഴ വരുന്നതിന് മുമ്പ് ദിക്റു സ്വലാത്തുകളൊക്കെ ചൊല്ലി ഷെയ്ഖുനായുടെ പേരിലുള്ള ദുആകളൊക്കെ നടത്തേണ്ട സമയമാണ്. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഇവിടെ എല്ലാ വർഷവും മടവൂർ ഷെയ്ഖുനായുടെ ദിക്റു സ്വലാത്ത് നടക്കും. ഒരു നാല് വാക്ക് പറഞ്ഞിട്ടില്ലേ, ചെറിയ ദ്വാരന്നിട്ട് ഞാൻ അപ്പം നിർത്താം. അൽഹംദുലില്ലാ, അതങ്ങനെയാണ് എൻ്റെ കാണാം. അങ്ങനെ നിങ്ങൾ പോയാൽ ഈ നാട്ടിലുള്ളവർക്കൊക്കെ ഒരു വിഷമാവും, തിരക്കുണ്ടാവും. ഇന്നത്തെ ഇപ്പത്തെ സമയത്ത് വേറെയും കുറേ സ്ഥലത്ത് പോകാണ്ടാവും. അല്ലാഹു ഖൈറ് നൽകുമാറാവും. സാധാരണ ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടുണ്ടാകും. നമ്മൾ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പൊ എല്ലാവരും ഓരോ പില്ലർ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ പില്ലർ കൊടുത്ത ആൾക്കാർ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ ആ പില്ലർ ഞാൻ ഇപ്പൊ ചോദിച്ചു നോക്കുമ്പോ പില്ലറൊക്കെ പൊന്തി നിൽക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു അത് കൊടുത്തവർക്കും സഹായിച്ചവർക്കും ഒക്കെ അള്ളാഹു റഹ്മത്ത് ചെയ്യണം, അള്ളാഹു ബർക്കത്തുമാണ്. ഈ പ്രാവശ്യം ഇപ്പൊ ഞാൻ നിങ്ങളോട് വലിയ സംഗതി ഒന്നും പറയണില്ല, കാരണം പൈസ വളരെ കുറവാണ് എല്ലാവരും. ഗൾഫ് രാജ്യത്ത് കൂടെ ഒക്കെ പോയി നോക്കുമ്പോ അവിടെയും ഒക്കെ കുറവ് തന്നെയാണ്. അപ്പൊ ഗൾഫിലൊരു ക്ഷീണം വന്നാൽ അത് ഉടനെ ഇവിടെ അറിയും. ഗൾഫ് രാജ്യത്ത് സാമ്പത്തിക ക്രൈസിസ് ഏർപ്പെടുത്തി കഴിഞ്ഞു, റേഷനിങ് വന്നു. 30,000 റിയാൽ ശമ്പളം വാങ്ങുന്ന അറബിക്ക് 20,000 ഗവൺമെന്റ് കൊടുക്കുന്നുള്ളൂ, 10 ഡെപ്പോസിറ്റ് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കടയിൽ കയറി ഒരു ഡസൻ സാധനം വാങ്ങുന്ന അറബി ഒന്നേ വാങ്ങുള്ളൂ. അറബികൾക്ക് ഒരെണ്ണം വാങ്ങി പരിചയമില്ല. അവിടെ വിൽപ്പനയിലും അങ്ങനത്തേനാണ്. ഒരു സിഗരറ്റ്, ഒരു ഗുളിക, ഒരു ഒന്ന് കിട്ടൂല. അങ്ങനത്തെ പാക്കറ്റുകളൊക്കെ ഒരു പാക്കറ്റ് ഒന്നിച്ച് കിട്ടുള്ളൂ. ഇപ്പൊ ഒരു റെഡിമെയ്ഡ് വസ്ത്രക്കാരനോട് പറഞ്ഞു, ഇന്റെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്ന അറബികള് ഒരു ഡസൻ ബനിയനാണ് വാങ്ങിയത്. ഇപ്പൊ 3 പാക്കറ്റ് കൊടുത്തിട്ട് 3 കൂടി വേണ്ട, 1 മതി എന്നാണ് അയാൾ പറയുന്നത്. ആ അപ്പൊ അറബികൾക്ക് ആ റേഷനിങ് വന്നപ്പോ അത് നമ്മളെ മലയാളികൾക്ക് കിട്ടുന്നിടത്തും കുറഞ്ഞു. അതിങ്ങോട്ട് വരലും നിന്നു. GCC രാജ്യങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരവാണ് കുറഞ്ഞപ്പോൾ ആ വിവരം ഇവിടെ വേഗം അറിയില്ലേ. നമ്മളെ നാട്ടിലുള്ളത് ഒന്ന് തേങ്ങയാണ്, പിന്നെ ഒന്ന് റബ്ബറാണ്. രണ്ടിന്റെയും സ്ഥിതി എന്താ?
നമ്മളപ്പം പശുവിനെ വാങ്ങിയാൽ മതി, ഒരു ചങ്ങായി പശുവിനെ വാങ്ങി, നല്ല പാലുള്ള പശു ചവിട്ടിയിട്ടാണ് അടുക്കാൻ പറ്റും, പിന്നെന്ത് ചെയ്യും? അപ്പൊ പിന്നെ വേറൊരു പശുവിനെ വാങ്ങി, അതിന് നല്ല സ്വഭാവം, ഒറ്റ തുള്ളി പാലുമില്ല. ഇതേമാതിരിയാണ് ഇപ്പൊ നമ്മളെ തേങ്ങയും റബ്ബറും ഒക്കെ. ഒരു ഉപകാരത്തിന് ഒരു സംഗതിയില്ല. ആ ഗൾഫ് എന്ന് വല്ലതും വന്നാൽ അതാക്ഷ അതിങ്ങനെ കുറഞ്ഞും ചെയ്യും. അങ്ങനത്തെ ഒരു സമയത്താണ് മൊത്തത്തിലുള്ളത്. ഇനിയിപ്പോ അത് വിചാരിച്ചിട്ട് നമ്മളെ നാട്ടിൽ ഇതൊക്കെ നടക്കണ്ടേ? അതുകൊണ്ട് വലിയ വലിയ സംഗതി ഒന്നും ഇല്ലെങ്കിലും തങ്ങൾ പാപ്പാന്റെ ദ്വായ കഴിയുമ്പോഴായാലും പാടില്ല, സുമരക്കത്തുമൊക്കെ നിറ്റും മൂപ്പിൽ കൂടി വേണം പോകാനുള്ളത് കൊണ്ട് ഞാൻ ഒരു പിരിവിന് കിടക്കുന്നില്ല. അതേ സമയത്ത് ഞമ്മക്ക് കുറച്ച് സിമെന്റ് കിട്ടിയാലും ബാക്കി കമ്പി പേരൊക്കെ പാടെ വീരാമൂലിയാലും മൂസസ് അക്കാഫി ഒക്കെ പാടെ നടന്നുകാണ്ട് അൽഹംദുലില്ലാ 25 ചാക്ക് സിമെന്റ് 10,000 രൂപ പി കെ ഖാലിദ് ദുബായ് അൽഹംദുലില്ലാ പടച്ചോനെ ചോദിക്കാതെ ഉദ്ഘാടനം ചെയ്ത ആ സഹോദരന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, കുടുംബത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, ആക്കബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. ചെറിയ മക്കളും സയ്യിദന്മാരും ഒക്കെ ആമീൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരാൾ 25 ചാക്ക് സിമെന്റ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ വാർപ്പിനുള്ള സിമെന്റാണ് കിട്ടാന്. ഇനി 25 കൂടാൻ പറ്റുമല്ലോ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ 10 കൂടാൻ പറ്റുമല്ലോ? ഒരു 10 ചാക്ക് സിമെന്റ് അല്ലെങ്കിൽ ഒരു 25 ചാക്ക് സിമെന്റ് ആരെങ്കിലും ഉണ്ടോ അതിൽ കൂടാൻ പറ്റുമല്ലോ? ആ മൂപ്പര് എന്താ പറയുന്നത്? 25 ചാക്ക് പിന്നെന്ത് പറയട്ടെ? 10 ചാക്ക് അൽഹംദുലില്ലാ. രണ്ടു വട്ടം ഇങ്ങനെ കാട്ടിയ 10 എന്നാണ് ഞങ്ങളെ നാട്ടില്. നിങ്ങളെ ബോംബെയിലെ അന്തം പെട്ടതാണ് നിങ്ങൾ. അള്ളാഹു തആല ആഫിയത്ത് തരട്ടെ. അപ്പോ അള്ളാഹുവേ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. മൂപ്പര് കഴിഞ്ഞല്ലോ നമുക്ക് പൈസ തന്നീ, അപ്പോഴും ഇങ്ങനെ ഓർക്കണ്ട മൂപ്പര്. അള്ളാഹുവേ നീ ഖൈറ് നൽകണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അപ്പൊ 10 ചാക്ക് സിമെന്റ് മൂപ്പര്, അപ്പൊ 25 ഉം 10 ഉം 35 ആയി. ഇനി ആരാ ഒരു 10 കൊടുക്കാൻ പറ്റുമല്ലോ? ആരും ഉണ്ടോ? വേം പറയും, വേം പറ. അൽഹംദുലില്ലാ ആകത്തര മതി, അതിപ്പാണ് പൂർത്തിയായി കിട്ടും. നോക്ക വാർപ്പിണ് കഴിഞ്ഞു കിട്ടിയാ മതി. ഇനി ഒന്ന് പറഞ്ഞു നോക്കാൻ, ഞാനാ ഒരു 10 ചാക്ക് കൊടുക്കാൻ പറ്റുമല്ലോ? അൽഹംദുലില്ലാ. ഞാനേ ഇവരൊക്കെ എത്തിയിട്ട് ഇങ്ങനെ ഒരു പിരിവിന് വരുന്നില്ല. വേഗം പറഞ്ഞു, ബിസ്മില്ല. ഒരു 10 ചാക്ക് കൊടുക്കാൻ പറ്റുമല്ലോ? ഞാനും ഉണ്ടോ? 10 അല്ലെങ്കിൽ 5. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ സ്ഥാപനത്തിനൊരു മുതൽക്കൂട്ടായി കണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഇവിടെ. ഇവിടുത്തെ ഓരോ സംഗതിയും നമ്മൾ കണ്ടത്. ആ മൂപ്പരത് 5 ചാക്ക്. അല്ലാഹു നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. എത്ര? അബ്ദുറഹ്മാൻ. ആ എത്രയാണ്? ആ 5 5 അൽഹംദുലില്ലാ. അല്ലാഹു നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. അപ്പോ 35 5 40 ആയി. മുഹമ്മദ് അനീഫ 5 ചാക്ക്. അൽഹംദുലില്ലാ. അല്ലാഹു നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ 45 ആയി. അൽഹംദുലില്ലാ. ഞാരാ ഒരു 5 ചാക്ക് കൊടുക്കാൻ പറ്റുമല്ലോ? ഞാരാ അൽഹംദുലില്ലാ ഒരു 45 ചാക്കായി. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു 5 ചാക്ക് കൊടുക്കാൻ. ആ നമ്മളെ സാമ്പത്തികമായ ക്ഷീണുണ്ട്, അതുകൊണ്ടാണ് ഞാനും ചെറുതാക്കിയത്. കഴിഞ്ഞ നമ്മള് പില്ലറാണ് പറഞ്ഞപ്പത്തിന് എത്ര വേഗം പൂർത്തിയായി. അത് കഴിഞ്ഞാണ്ട് നമ്മളെ തങ്ങള് അരിയാണ് തുടങ്ങിയപ്പോ അതും പൂർത്തിയായി. നമുക്ക് ഉണ്ടാകുമ്പോഴാണല്ലോ കൊടുക്കാൻ പറ്റി പറ്റും. എന്നാലും ഇൻഷാല്ലാ ഒരു തുടക്കം വെക്കാൻ ഇനി ആരാണ് ഒരു 5 ചാക്ക് കൊടുക്കാൻ പറ്റുമോ? അള്ളാഹു തആല നമുക്ക് ഈമാൻ തരട്ടെ. അള്ളാഹുവേ ഞങ്ങളെ സാമ്പത്തിക ഞെരുക്കത്തിൽ നമ്മൾ ദാരിദ്ര്യത്തിൽ കൊടുക്കുന്നതിന് നീ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് അതിന്റെ പ്രതിഫലം നൽകണേ അല്ലാ. കടബാധ്യത വരാതെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. റഷീദ് ജിദ്ദ 15 ചാക്ക്. അൽഹംദുലില്ലാ. അള്ളാഹുവേ നീ ഈമാൻ നൽകണേ അല്ലാ, തഖ്വ നൽകണേ അല്ലാ, കുടുംബത്തിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ, ഒരു പകർച്ചവ്യാധിയും ഞങ്ങളെ നാട്ടിൽ നൽകല്ലേ അല്ലാ. അൽഹംദുലില്ലാ. അപ്പം 15 ആ വാപ്പാക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. പിന്നാരാ? ആ പിന്നാരാ? ആ വേം പറയും, വേം പറയും. ആ പി ടി ഇബ്രാഹിം. അൽഹംദുലില്ലാ. പി ടി ഇബ്രാഹിം മരണപ്പെട്ടു പോയ മകനും പിതാവിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ, അതാണ് കണ്ടങ്ങൾ. ഇങ്ങനത്തെ ഒരു സമയം വരുമ്പോ മരിച്ചോരെ ഓർമ്മിച്ചിട്ട് പറയാന്ന് പറഞ്ഞാല് അതൊരു വല്ലാത്ത തോഫീക്കാണ്. അള്ളാഹുവേ ആ ഇബ്രാഹിമിന് അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. അതിന്റെ പ്രതിഫലം അവന്റെ മരണപ്പെട്ട ആളുകളെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. എന്റെ മോൻ എന്നെ മറന്നിട്ടില്ലല്ലോ, എന്റെ വാപ്പ എന്നെ മറന്നിട്ടില്ലല്ലോ എന്നുള്ള സന്തോഷം അവരെ കബറിലേക്ക് നീ നൽകണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പോ
നാൽപ്പത്തഞ്ചും അമ്പതും അറുപത്തഞ്ച് എഴുപത് ചാക്കായി. ബിസ്മില്ല. പിന്നെ അത്ര അഞ്ചല്ലേ, അഞ്ച് ചാക്കാ ചെറുപ്പക്കാർ. അൽഹംദുലില്ല, അള്ളാഹു നീ ഖൈർ കൊടുക്കണേ, അള്ളാ നീ ബർക്കത്ത് കൊടുക്കണേ, അള്ളാ അൽഹംദുലില്ല അൽഹംദുലില്ല. മരിച്ചവരെ ഖബറിലേക്കൊക്കെ ഫലം നീ എത്തിച്ചു കൊടുക്കണേ അള്ളാ. അപ്പൊ എഴുപത്തഞ്ചായി. പിന്നെ ഞാരാ ദ്വായക്കൊക്കെ തങ്ങന്മാരും നമ്മളെ മടവൂർ ഷേഖുനാന്റെ പ്രത്യേക ദ്വായ സഹോദരന്റെ മകനല്ലേ. അൽഹംദുലില്ല അൽഹംദുലില്ല. പിന്നെ പിന്നെ ആരാളെ വേം പറയും? എത്ര അഞ്ചിയാക്ക്. അൽഹംദുലില്ല അൽഹംദുലില്ല. ജയ്സൽ അഞ്ചിയാക്ക്. അൽഹംദുലില്ല. അള്ളാഹു നീ ബർക്കത്ത് കൊടുക്കണേ അല്ല, നീ ഖൈർ കൊടുക്കണേ അല്ല. ആ നമുക്ക് പറയാം. അപ്പൊ ഈ അഞ്ചിന് കഴിഞ്ഞു, അഞ്ചിന്റെ പൈസ ആയോ? ആ അത് നോക്കാം ഇൻഷാ അല്ലാ. അല്ലാഹു റബ്ബി മൂസ സക്കാഫി തന്നെ അഞ്ചു ചാക്ക് ബാപ്പന്റെ ഇമ്മന്റെയും പേരിൽ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. ഖൈറായ കാര്യങ്ങൾക്കൊക്കെ തൗഫീഖ് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. മരണപ്പെട്ട ആളുകൾക്ക് ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അപ്പൊ എഴുപത്തഞ്ചു അഞ്ചു എൺപതായി. പിന്നാരാ അവരഞ്ചു ചാക്ക് മൂപ്പരുത്. അൽഹംദുലില്ല അള്ളാഹുവെ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ല അൽഹംദുലില്ല. കുടുംബത്തിനൊക്കെ അള്ളാഹു റഹ്മത്ത് കൊടുക്കുമാറ ആക്കണേ അഞ്ചി. അപ്പൊ എൺപത്തഞ്ചു ചാക്കായി. അൽഹംദുലില്ല ഷംബാസാജി അഞ്ചു ചാക്ക്. ഞാരാ അഞ്ചാം ഒരു അല്ലാഹു റബ്ബി ആ ഉസ്താദാക്കണേ. അൽഹംദുലില്ല അള്ളാഹുവെ അദ്ദേഹത്തിന് നീ ഖൈർ കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. മരിച്ചുപോയവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അപ്പൊ എൺപത്തഞ്ചു അഞ്ചു തൊണ്ണൂറായി. പിന്നാരാ നമ്മളിവിടെ തന്നെ പഠിക്കണം. ആ മൂപ്പർക്കത് എങ്ങനെയെങ്കിലും ആയിക്കിട്ടുന്നുണ്ടാവുമല്ലോ. അപ്പൊ അതല്ലേ അൽഹംദുലില്ല അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. ആയിഷക്കുട്ടി അഞ്ചു ചാക്ക്. പെണ്ണുങ്ങളുണ്ടല്ലേ വേദന. ആ അൽഹംദുലില്ല അത് നന്നായി. ആ ഞാൻ വിചാരിച്ചു കുറച്ച് പഠിച്ചിരുന്ന കുട്ടികൾ തന്നെ ഉള്ളു. ഉമ്മക്ക് വേണ്ടി വാർക്കാൻ അള്ളാഹുവേ ആ സഹോദരിയുടെ സദക്ക ഉമ്മാക്ക് വേണ്ടി നീ കബൂലാക്കണേ അള്ളാ. ആയിഷക്കുട്ടി എന്ന സഹോദരിക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അള്ളാ. ഉമ്മാന്റെ എല്ലാ സംഗതികൾക്കും പടച്ചവനെ നീ മാപ്പ് നൽകണേ അള്ളാ. നീ ജന്നാത്തുൻ നഈമിൽ ഉമ്മാനി മകളി ഒരുമിച്ച് കൂട്ടണേ അള്ളാ. അൽഹംദുലില്ല. അപ്പൊ തൊണ്ണൂറ്റഞ്ചു ചാക്കായി. അഞ്ചു ചാക്കും കൂടി കിട്ടിയാൽ ഞാൻ നിർത്തിയിട്ട് വില ഏൽപ്പിച്ചു പോകും. എനിക്ക് ആ ചീക്കോട് ഒരു മദ്രസ ഉദ്ഘാടനം ഉണ്ട്. ആ അതാണ് അപ്പൊ നിങ്ങളെ വീട്ടിൽ കയറുന്ന പരിപാടി ഇന്നില്ല, അടുത്ത വേദന നോക്കാം. അപ്പൊ ഇൻഷാ അല്ലാ തങ്ങൾ വന്നല്ലോ. അപ്പൊ ഒരു അഞ്ചു ചാക്ക് കൂടി പറഞ്ഞാൽ ലത്തീഫിന്റെ അഞ്ചു ചാക്ക്. അൽഹംദുലില്ല ലത്തീഫിനും കുടുംബത്തിനും അള്ളാഹു നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. നൂറ് ചാക്ക് ഏൽപ്പിച്ച് ഇൻഷാ അല്ലാ നമ്മളെ മൂപ്പർ നേരത്തെ തന്നെ പോകാൻ നീച്ചു. അപ്പൊ അതുകൊണ്ട് ഇനി ബാക്കി മൂപ്പരെടുത്ത് കൊടുക്കാൻ ഒരു താല്പര്യം അധികം ഉണ്ടാകും. എങ്ങനെയല്ലേ ഉണ്ടാകും? ആ തങ്ങൾ ഏതായാലും ഉണ്ട് തങ്ങൾക്ക്. അൽഹംദുലില്ല ഇതിപ്പോ എത്ര കിട്ടണമെന്ന് നിങ്ങൾ വലിയ സംഗതി കിട്ടണം. അപ്പൊ അയക്ക് ഞാൻ ഒന്ന് തുടക്കം വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കണുണ്ട് തങ്ങളെടുത്ത് കൊടുക്കണം എന്നുള്ളൊരു കമ്പത്തില്. ഞാനിപ്പോ എങ്ങനെയായാലും ഞാൻ തങ്ങളാവൂലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ ഇപ്പോ അടുത്ത സമയത്ത് നോമ്പനാണെന്നാണ് എന്റെ ഓർമ്മ. ബദരീങ്ങളെ പറ്റിയിട്ട് ബഹുമാനപ്പെട്ടവർ വേങ്ങരയിൽ മൂപ്പര് നടത്തുന്ന ഒരു ബദർ പരിപാടി ഉണ്ട്. അതൊരു തുല്യതയില്ലാത്ത ഒരു സദസ്സാണ്. അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ. അതിന്റെ ഇസ്സത്ത് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ഇസ്സത്ത് കൊടുക്കട്ടെ. ഇവരൊക്കെ പ്രായമുള്ള അമ്മ ഷിഹാബുദ്ദീൻ ബുഖാരി, ഇവരെ ജ്യേഷ്ഠൻ ഹബീബ് ബുഖാരി, അവരെ ജ്യേഷ്ഠൻ ഇസ്മായിൽ ബുഖാരി, അവരെ ജ്യേഷ്ഠൻ ഇബ്രാഹിം ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബുഖാരി തങ്ങള്, അവരെ വഫാത്തായ ജ്യേഷ്ഠൻ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങള്, ഒരു പെങ്ങള് മരണപ്പെട്ടത്, അവർക്കൊക്കെ ജന്മം നൽകിയ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ ഉമ്മാക്ക് അള്ളാഹു തആല ഖൈർ കൊടുക്കുമാറാവട്ടെ. അപ്പോ ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് ആ ബദരീങ്ങളെ പറ്റിയിട്ട് പ്രത്യേകം ഒരു പുസ്തകം, ബദറും ബദരീങ്ങളും എന്നാണ് ആ പുസ്തകം. അത് മലയാളത്തിലായതുകൊണ്ട് നമ്മള് ബുക്ക് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ കിതാബ് എന്ന് തന്നെ പറയേണ്ടതാണ്. അൽഹംദുലില്ല അത് മലയാളികളായ നമുക്കെല്ലാം അതുകൊണ്ടുള്ള വലിയ ഫലം അള്ളാഹു നൽകുമാറാവട്ടെ. ബുക്ക് നിങ്ങളെ വണ്ടിയിലുണ്ടോ? ഉണ്ടോ? കൊടുക്കണില്ല ഇവിടെ നിന്ന്. ആ അത് കൊടുക്കണ്ട, നിങ്ങളിത് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടും. അൽഹംദുലില്ല. അപ്പോ അങ്ങനെ ബദരീങ്ങൾ ഒരു പ്രത്യേക പൊരുത്തുള്ള തങ്ങളാ. അപ്പൊ നിങ്ങൾ തങ്ങളെ കയ്യില് എല്ലാരും ഏ നല്ല മട്ടത്തിൽ കൊടുക്കുക. അഞ്ചു ചാക്ക്, മൂന്ന് ചാക്ക്, രണ്ടര ചാക്ക്, പത്ത് ചാക്ക് ഒക്കെ കൊടുക്കണം. ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ കൊല്ലം കൂറ്റമ്പാർ സാഹിബ് വന്നിട്ട് ഒന്നും ഉണ്ടാക്കി തന്നില്ല എന്ന് വീരാ മുല്ലര് പറയണ്ടായിരുന്നിട്ട് ഒന്ന് തുടങ്ങി വെച്ചതാ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈർ നൽകുമാറാവട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ അഞ്ചിന്റെ ആൾക്കാർ? ഒരു അഞ്ചു ചാക്ക് ഇനി ആരെങ്കിലും ഉണ്ടോ?
അതാ മൂപ്പരെ ചെയ്യാക്ക. അള്ളാഹുവിന് ഈമാൻ നൽകണേ അള്ളാ, തഖ്‌വ നൽകണേ അള്ളാ. അൽഹംദുലില്ലാഹ് സുലൈമാൻ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. കുടുംബത്തിനൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ അള്ളാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇനി അള്ളാഹു ആഫിയത്ത് കൊടുക്കണം, എല്ലാം കഴിവ് അള്ളാഹു കൊടുക്കണം. അൽഹംദുലില്ലാഹ്. അപ്പൊ 105 അഞ്ചിയാക്കായി. ആ ഞാരാണ് ഒരു അഞ്ചിയാക്കും കൂടി പറയാൻ പറ്റുമോ? ഇവിടെ ഒരാൾ രണ്ട് ചാക്കിന്റെ എഴുത്ത് നിൽക്കാം. അൽഹംദുലില്ലാഹ് കെ പി അബ്ദുള്ള മരണപ്പെട്ട ഉപ്പാക്കും സഹോദരിമാർക്കും വേണ്ടി ദുആ ചെയ്യാൻ. കെ പി അബ്ദുറഹ്മാൻ, അള്ളാഹു അവരെ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അള്ളാ, നീ മർഹമത്ത് കൊടുക്കണേ അള്ളാ. അപ്പോ ഇത് രണ്ട് ചാക്ക്, അഞ്ചും രണ്ടും 7 അതുവരെ നിർത്തിപ്പോകാൻ പറ്റിയ സംഖ്യയല്ല. അങ്ങനെ ഉണ്ടല്ലോ, എന്റെ ഒപ്പം ഒരാൾ അജിന് വന്നി, അയാളെ ഷുഗർ പറിച്ചു വെച്ചോക്കോ 145. അപ്പൊ ഞാൻ ഒരു ചക്കര മുട്ടായി വാങ്ങിക്കൊടുത്തു 150 റൗണ്ടാക്കി. അല്ലാതെ ഒരു കണക്ക് വെക്കാൻ പറ്റണ്ടേ, നമുക്കത് ഇങ്ങനെ ഓർമ്മിച്ച് വെക്കാൻ പറ്റും. അപ്പോ നമ്മളിതൊരു കണക്ക് റെഡിയാക്കി കണ്ട് പോണം. അപ്പൊ അതുകൊണ്ട് ഒന്നാണ് 3 കൂട്ടിക്കാണി ഒരാൾ, ഒന്ന് 10 അള്ളാഹു തആല ഖൈറ് തരട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ 7 × 4 = 11. ആ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് ഖൈറ് നൽകണേ അള്ളാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. തങ്ങന്മാരൊക്കെ ആർക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും വരാതെ കൂടാ, അത് അങ്ങനെയാണ് വരിക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറ് നൽകുമാറാവട്ടെ. ബാപ്പക്ക് വേണ്ടി ദ്വാർക്കാൻ അല്ലേ, അള്ളാഹുവെ ബാപ്പാക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അള്ളാ. മകന്റെ സദഖ നീ സ്വീകരിച്ച് സന്തോഷം നൽകണേ അള്ളാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പൊ 11 ആക്കാൻ പിന്നാര്? അൽഹംദുലില്ലാഹ്. എന്നാ പിന്നെ